ക്രിസ്തീയ വിശ്വാസിയും ദൈവത്തെ ഏറ്റവും കൂടുതൽ കണ്ടെത്തുന്നത് പ്രാർത്ഥനയിലാണ്. നമ്മളെപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന, നമ്മളെപ്പോഴും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം ഈ ഒരു വഞ്ചിയെ ഒന്ന് നിലക്കി നിർത്താൻ, ഇങ്ങനെ ഒന്ന് സ്ഥിരമായിട്ടും അന്ന് അടിപൊളിയായിട്ടും പ്രാർത്ഥിക്കാൻ അല്ലേ. നന്നായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായൊരു സന്തോഷമാണ്. ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയിൽ നമ്മൾ മുടക്കം വരുമ്പോഴും നമ്മൾ താഴെ പോകുമ്പോഴും നമുക്ക് നിരാശയാണ്. അച്ഛാ പറ്റണില്ല അല്ലേ, ഭയങ്കരമായിട്ട് പരിശ്രമിച്ചു പക്ഷെ അച്ഛാ പറ്റുന്നില്ല. അച്ഛാ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി. അത് പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചരിതാർത്ഥ്യമാണ്, ഒരു സന്തോഷമാണ്. നമുക്കറിയാം ഏതൊരു വ്യക്തിയുടെ ഉള്ളിലുമുള്ള ഒരു അഭിലാഷം, ഒരു ഇഷ്ടം, ഒരു ആഗ്രഹം നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം അല്ലേ. കുറച്ച് നാളത്തേക്കൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ പരിശ്രമിച്ചു നടന്നില്ല, കുറേയും കൂടി ഒന്ന് പരിശ്രമിക്കുക, ഒന്ന് ധ്യാനത്തിൻ്റെ എവിടെയെങ്കിലും ഒന്ന് പോകാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറച്ച് നേരം ഒന്ന് മാറി ഇരുന്നൊന്ന് പ്രാർത്ഥിക്കാനൊക്കെ നോക്കാം, എന്നിട്ടും കിട്ടിയില്ലെങ്കിലോ കുറേ കഴിയുമ്പോഴത്തേക്ക് നിരാശയപ്പെട്ട് പറയാം ആ പോട്ടെ ഈ എന്നെ കൊണ്ടൊന്നും പറ്റിയല്ല. നമ്മൾ മൊത്തത്തിൽ അങ്ങ് നമ്മളെ തന്നെ അങ്ങ് ഉപേക്ഷിച്ചു. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് പ്രാർത്ഥന എന്നറിയണം, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയണം. പലപ്പോഴും നമ്മൾക്ക് പ്രാർത്ഥന എന്ന് കേട്ടിട്ടുണ്ട്, പ്രെയർ എന്നാണെന്ന് അറിയാം. പക്ഷേ ഇത് ഏത് രീതിയിൽ പ്രാർത്ഥിക്കണം നല്ലത്, കൊന്ത ചെല്ലണോ അതെയോ ആരാധനയ്ക്ക് പോകണോ അതെയോ ഇങ്ങനെ മിണ്ടാതിരുന്ന് ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് ധ്യാനിക്കണോ അതെയോ ബൈബിൾ ഇങ്ങനെ ചക്കപുകാന്ന് വായിച്ചുകൊണ്ടിരിക്കണോ. അപ്പോൾ നമുക്ക് കുറേ രീതിയിൽ പ്രാർത്ഥിക്കാം, അങ്ങനെ പല രീതിയിലുള്ള പ്രാർത്ഥന, പല ഭാവത്തിലുള്ള പ്രാർത്ഥന. അപ്പം എന്താണ് ഈ സംഭവം എന്ന് നമ്മൾ ആഴത്തിലൊന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകുതി വെട്ടം കിട്ടും, നമുക്കൊരു ക്ലാരിറ്റി വരും. എൻ്റെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നൊക്കെ ലൂക്കായുടെ സുവിശേഷത്തിൽ 11 അധ്യായത്തിൽ 1 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് പറഞ്ഞു, കർത്താവേ, യോഹനാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. യോഹനാൻ തൻ്റെ ശിഷ്യരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും ഒന്നിച്ചു ചെന്ന് കർത്താവിനോട് പറയുന്നൊരു റിക്വസ്റ്റാണ്, അല്ലെങ്കിൽ ഓരോരുത്തരും കർത്താവിനെ ഒളിച്ചും പാത്തും കട്ടും കണ്ടൊക്കെയാണ് പറയുന്നത്. കർത്താവെ എന്നെ ഇടത്തിരുത്തണം, കർത്താവിനെ വലത്തിരുത്തണം, നമുക്ക് അവരുടെ മേൽ തീ കൊണ്ടിടാം, നമുക്ക് അങ്ങോട്ട് പോവണ്ട, നമുക്ക് ഇങ്ങോട്ട് പോകാം എന്നൊക്കെ ഓരോരുത്തരും പറയും. പക്ഷേ ഇവിടെ ശിഷ്യന്മാരെല്ലാവരും ഒന്നിച്ച് ചെന്ന് കർത്താവിനോട് കൊടുത്തൊരു റിക്വസ്റ്റ് ഇതാണ്, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അപ്പോൾ ഏതൊരു സമയത്തും ഏതൊരു ക്രിസ്തീയ വിശ്വാസിയുടെയും ഉള്ളിലുള്ള ഒരു റിക്വസ്റ്റ് ഇതാണ്, ഞങ്ങളെ കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഇനി എന്താണ്, നമ്മൾ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ള ടോക്കായിരിക്കാം, ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ളൊരു വിഷയമായിരിക്കാം പ്രാർത്ഥനയെക്കുറിച്ച്. നമ്മൾ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ കുറേ രീതിയിൽ എങ്ങനെയാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥനയിൽ അഭിഷേകം ചെയ്യപ്പെടുന്നത് നമ്മൾ തിരിച്ചറിയണം. എന്താണ് പ്രാർത്ഥന പറഞ്ഞോ? ദൈവമായിട്ടുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. നമ്മുടെ ഹൃദയവും മനസ്സും ദൈവത്തിലേക്ക് ഉയർത്തുന്നതാണ് പ്രാർത്ഥന. ഏതൊരു കൊച്ചുകുഞ്ഞും നമ്മൾ കാറ്റക്കിസം ക്ലാസ്സിൽ മുതൽ പഠിക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള നിർവചനം അതാണ്. എന്താണ് പ്രാർത്ഥന? ദൈവവുമായിട്ടുള്ള സംഭാഷണം, സ്നേഹ സംഭാഷണം, സ്നേഹ സംഭാഷണം. അപ്പൊ ഞാൻ ദൈവത്തോട് ദേഷ്യപ്പെട്ടാലത് പ്രാർത്ഥനയല്ലേ? ദൈവത്തോട് സ്നേഹത്തോടെ സംസാരിച്ചാൽ മാത്രമേ അത് പ്രാർത്ഥനയാകുവുള്ളൂ. നമുക്കൊന്ന് നോക്കാം അല്ലെ. ചിലപ്പം എന്തെങ്കിലും സത്യം പറയാം, എത്ര പേര് ദൈവത്തിൻ്റെ അടുത്തിരുന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്, സ്നേഹ സംഭാഷണം എത്ര പേര് ചെയ്യുന്നുണ്ട്? കർത്താവ് എൻ്റെ ചക്കര, എൻ്റെ മുത്തേ, കർത്താവിന് സുഖമാണോടാ, എന്നെ കൊണ്ട് വിശേഷമൊക്കെ, സ്വർഗത്തിൽ പപ്പ എന്നെ എടുക്കുന്നു അല്ലേ, ആത്മാവിനെ എടുക്കുന്നു, അമ്മച്ചക്കൊക്കെ സുഖമാണോ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്നതായിരുന്നു, അപ്പം കടലൊക്കെ ആയിരുന്നു, ഇവിടെ എനിക്ക് പുട്ടും കടലയായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ. ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ, നിനക്കറിയാലോ അല്ലേ, എന്നെ ഒന്ന് പരിഗണിച്ചേക്കണേ. കർത്താവിൻ്റെ അടുത്ത് നിന്ന് അങ്ങനെയല്ല, എൻ്റെ കർത്താവ് ഇത് എന്നാ പരിപാടിയെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ, കുറേ നേരമായി ഞാൻ കൊണ്ട് ഇങ്ങനെ വട്ടക്കൊട്ടെ വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നു, എന്നെ കൊണ്ട് മടുത്ത്, എന്നെ കൊണ്ടും ഇങ്ങനെ പറ്റിയല്ല അല്ലേ, കുറേ നാളായി ഈ കടമായിട്ട് ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നു, നീ അവിടെ പോയി കിടക്കുക. കർത്താവിനെ ഇങ്ങനെ കൈ കിട്ടിയ ഭിത്തിയോട് ചേർത്ത് നിർത്തി കുറേ കാര്യങ്ങൾ പറയണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് മിക്കവാറും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ മനസ്സെത്തുന്നിടത്ത് വായെത്തത്തില്ല അല്ലേ, അമ്മാതിരി സ്പീഡില്ല, പരാതിയും പരിഭവവും സങ്കടവും വേദനയും കണ്ണുനീരും എല്ലാം ആയിട്ട് വരുന്നത്. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും ഒന്നും വിചാരിച്ചേക്കല്ലോ കേട്ടോ അല്ലേ, ഒന്നും വിചാരിച്ചേക്കല്ലോ കേട്ടോ. അപ്പോൾ ദൈവവുമായിട്ടുള്ള സംഭാഷണം, വിശുദ്ധ ജോൺ ഡെമാസിൻ പറയുന്നത് എന്താ, നിന്റെ ഹൃദയവും മനസ്സും
ദൈവത്തിലേക്ക് ഉയർത്തുന്നതാണ് പ്രാർത്ഥന. ഓക്കെ, സ്നേഹ സംഭാഷണം തെറ്റല്ല എന്നല്ല കേട്ടോ. നമുക്ക് ഇച്ചിരി കൂടെ കഴിയുമ്പോഴത്തേക്കും ആ സംഭാഷണത്തിന്റെ ഗതിവിഗതികളിലേക്ക് നമുക്ക് വരാം. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയും, നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു അലയടിയാണ് അല്ലെ. നമ്മുടെ ഹൃദയം ഇങ്ങനെ ദൈവത്തിൻ്റെ അടുത്ത് ഇരുന്ന് തുടിക്കുന്ന ഒരു തുടിപ്പ്, ഹൃദയത്തിൻ്റെ ഒരു അലയടി. എന്താ എങ്ങനെയാന്ന് അറിയത്തില്ല, എൻ്റെ ഹൃദയം ഇങ്ങനെ വെമ്പാണ്. സ്വർഗത്തിലേക്കുള്ളൊരു നോട്ടമാണ്. പരീക്ഷണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ നടുക്ക് നന്ദി പറയുന്ന ഒരു നിമിഷം, സ്നേഹത്തോടെ ആയിരിക്കുന്ന ഒരു നിമിഷം, അതാണ് പ്രാർത്ഥന എന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ പറയും. സ്നേഹമുള്ളവരെ, നമുക്കറിയാം, അപ്പം നമ്മൾ പ്രാർത്ഥന എത്രമാത്രം ശക്തമാണോ അത്രമേൽ ശക്തമായിരിക്കും നമ്മുടെ വിശ്വാസ ജീവിതം. കാരണം ലളിതമായിട്ട് നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് അതെങ്ങനെ വേണമെങ്കിലായിക്കൊള്ളട്ടെ, കർത്താവ് വരച്ച വരയല്ലേ പറയുന്നില്ല നീ അങ്ങനെ പ്രാർത്ഥിച്ചില്ല അതുകൊണ്ട് നിന്നോട് ഞാൻ കൂട്ടില്ല എന്നൊന്നും കർത്താവ് പറയത്തില്ല. നീ എത്രമാത്രം നിനക്ക് അറിയാവുന്ന രീതിയിൽ എങ്ങനെ വേണേലും നീ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിലും നേരങ്ങളിലും കാലങ്ങളിലും നിന്റെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാവുമോ? സഹനങ്ങൾ ഉണ്ടാവും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആനന്ദമുണ്ട്, എവിടെ നിന്നോ പറയാത്തൊരു ശക്തിയുണ്ട് ഉള്ളിൽ. എന്നോ മല വേണേലും ഇളകി വന്നോട്ടെ അല്ലേ, സമുദ്രം എടുത്ത് പൊങ്ങി വന്നോട്ടെ, സുനാമി വന്നാൽ പോലും ഇത്ര ഉള്ളൂ എന്ന് നേരിടാനുള്ള ഒരു കൽപ്പനയ്ക്കുണ്ട്. എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ മല പോലെ നിൽക്കുന്നതെല്ലാം എലി പോലെ എൻ്റെ ജീവിതത്തിലൂടെ പോകും. എന്നാൽ പ്രാർത്ഥനയിൽ ഞാൻ ഏത് നിമിഷം ക്ഷയിച്ചു പോകുന്നോ, പ്രാർത്ഥനയിൽ എപ്പോൾ ഞാൻ താഴെ പോകുന്നോ, ആ നിമിഷം ഞാഞ്ഞൂലുകളായിരുന്നത് സാധനങ്ങളെല്ലാം സർപ്പങ്ങളെ പോലെ തലപൊക്കാൻ തുടങ്ങും. നമുക്കത് നമ്മുടെ ജീവിതത്തിൽ നിരീക്ഷിച്ചാൽ മതി. നീ പള്ളിയിൽ പോയി, നീ പ്രാർത്ഥിക്കുന്നു, കൊന്ത ചെല്ലുന്നു, ബൈബിള് വായിക്കുന്നു, കൂതാശകളിൽ പങ്കെടുക്കുന്നു, കുമ്പസാരിക്കുന്നു, എല്ലാ തരത്തിലും ദൈവത്തോട് നീ ചേർന്ന് നിൽക്കുന്നു, സഹനങ്ങളും വേദനകളും ഉണ്ടാവും, സങ്കടങ്ങളും പരാജയങ്ങളും ഉണ്ടാവും. പക്ഷെ അതൊന്നും നിന്നെ ബാധിക്കില്ല, നിന്നെ തകർക്കില്ല. കാരണം അതിനെല്ലാം അതിജീവിക്കാൻ വേണ്ട അറിവിനെ അതിശയിക്കുന്ന ഒരു ശക്തിയും സ്നേഹവും നിന്റെ ഉള്ളിലുണ്ട്. അത് നിന്നെ ബാധിക്കുന്നില്ല. ചിലപ്പോൾ എല്ലാവരും പറയും, അച്ഛാ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല, എല്ലാം കൃത്യസമയത്ത് സെറ്റാവുന്നുണ്ട്, എല്ലാം കറക്റ്റ് കറക്റ്റ് കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു പോകുന്നുണ്ട്, എനിക്കറിയാൻ പാടില്ല ഇത് എങ്ങനെ സംഭവിക്കുന്നതെന്ന്. സമയം പ്രാർത്ഥനയിൽ നമ്മൾ താഴെ പോകുന്ന നിമിഷം നമുക്കറിയാം, ഒരു പുള്ളിക്കാരൻ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് നമ്മുടെ ഡോറിന്, ഒരു പൊടിയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടാൻ. ആരാത്? ആ നിന്റെ സ്നേഹിതനായ, കണ്ടോ അത് പറയാൻ ഒരു നാണം ഇല്ലായിരുന്നു അല്ലേ, സ്നേഹിതനായെന്ന് പറഞ്ഞപ്പോഴേ പിശാജ്, നിന്റെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആര് വിഴുങ്ങണമെന്ന് ആലോചിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യുവാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് പരിചയമാണെന്ന് വിചാരിച്ചോ, ആ പരിചയ പയ്യെ ഒന്ന് തളർന്ന് താഴെ പോകുമ്പോഴത്തേക്കിട്ട് എനിക്കൊരു കുത്തു തരാൻ തക്കവണ്ണം ഞാൻ എക്സ്പോസ്ഡായി, ഞാൻ വീക്കായി. അപ്പോൾ പ്രാർത്ഥന ഇല്ലാത്തൊരു ജീവിതത്തിൽ നമുക്കൊരിക്കലും ദൈവത്തോട് ചേർന്ന് നിൽക്കാനും പറ്റില്ല, തിന്മയെ ചെറുക്കാനും പറ്റില്ല. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം? കർത്താവ് ബൈബിളിൽ ഉടനീളം വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇടവിടാതെ പ്രാർത്ഥിക്കുക, നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് മാത്രം ഒരു കോംപ്രമൈസും ഇല്ല. ഈശോ കോംപ്രമൈസ് ചെയ്യാത്ത, അതായത് ഒന്നിനും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെന്നല്ല, ഒരു തരത്തിലും യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, നിരന്തരം പ്രാർത്ഥിക്കുക, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, ജാഗരൂകതയോടെ പ്രാർത്ഥിക്കുക, ഉത്സാഹത്തോടെ ഉന്മേഷത്തോടെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ ഒരു കുറവും വരാൻ പാടില്ല. അപ്പൊ എന്താണ് പ്രാർത്ഥന? അപ്പൊ ദൈവവുമായിട്ടുള്ള സംഭാഷണം എന്ന് പറഞ്ഞു അല്ലെ, ദൈവത്തിന്റെ പക്കലേക്ക് നമ്മുടെ ഹൃദയവും മനസ്സും ഉയർത്തുന്നതാണെന്ന് പറഞ്ഞു അല്ലെ. ഒരു കുട്ടി ചോദിച്ച പോലെ എന്തിനാ പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചപ്പം ഒരു വൈദികന് ഉത്തരം കിട്ടില്ല. വൈദികൻ തിരിച്ചു ചോദിച്ചു, അല്ലടാ കൂട്ടാ നീ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അതിപ്പം ദൈവത്തിന് എൻ്റെ വിശേഷങ്ങൾ മാത്രം അറിഞ്ഞാൽ മതിയോ? എനിക്കും ദൈവത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇച്ചിരി അറിയണ്ടേ? അപ്പൊ ഞാനും ഇടയ്ക്കൊക്കെ ദൈവത്തോട് ചോദിക്കും അവിടെ എന്നാ വിശേഷം അല്ലേ. നമ്മൾ ആദ്യമേ നമുക്ക് വളരെ ലളിതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പയ്യെ ആരംഭിക്കാം. ഏതൊരു വ്യക്തിയെയും നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുന്നതും അറിയുന്നതും എങ്ങനെയാണ്? ഒരു വ്യക്തിയെ നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുന്നതും അറിയുന്നതും എങ്ങനെയാണ്? വർത്തമാനം പറയുന്നു, പരിചയപ്പെടുന്നു അല്ലെ, കൂടെ ഇരിക്കുന്നു, സമയം പങ്കിടുന്നു, സമയം ചെലവഴിക്കുന്നു. ആ വ്യക്തിയുടെ സ്വഭാവം മനസ്സിലാകും, ആ വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാകും, ആ വ്യക്തി എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് ഇഷ്ടപ്പെടാത്തതെന്ന് മനസ്സിലാകും. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോട് കൂടെയുള്ള നമ്മുടെ ഒരു നടത്തമാണ്, അല്ലെങ്കിൽ ദൈവത്തോട് കൂടെ നമ്മൾ ചരിക്കുന്ന നിമിഷമാണ്. ഇപ്പം നമ്മൾ ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മൾ കയറി പോകണം. അപ്പോൾ ദൈവത്തോടുള്ള സംഭാഷണം കുറച്ചും കൂടി നമ്മൾ ആഴപ്പെടുത്തി പറഞ്ഞാൽ, ഞാൻ ദൈവത്തോട് കൂടെയായിരിക്കുന്ന ഓരോ നിമിഷം അല്ലെ. ആദ്യമേ തൊട്ട് ദൈവം തുടങ്ങിയ പരിപാടിയാണ് എന്ത്? മനുഷ്യൻ്റെ കൂടെ നടക്കാൻ അല്ലേ. ദൈവം ആദ്യമേ സ്റ്റാർട്ട് ചെയ്ത എക്സസൈസ് അതാ. എന്താണ്? വൈകുന്നേരം ചായ കഴിഞ്ഞ് പറയും പോയേക്കാം അല്ലേ, ഒന്ന് അവിടം വരെ നടന്നിട്ട് വരാം.
എന്താണത്? മനുഷ്യന്റെ കൂടെ ആയിരിക്കുന്ന, അവന്റെ കൂടെ സമയം പങ്കിടുന്ന, അവരോട് കൂടെ ആയിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അത് മനുഷ്യൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഒപ്പം തന്നെ ആരാഗ്രഹിക്കുന്നുണ്ട്? ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ കൂടെ ആയിരിക്കാനും എന്നോടുകൂടെ സമയം ചെലവഴിക്കാനും താല്പര്യപ്പെടുന്നതും എന്നെ വിളിക്കുന്നതും ആരാണ്? ദൈവമാണ്. ദൈവം എനിക്ക് തരുന്ന ഈ ആഹ്വാനത്തിന് ഞാൻ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ദൈവത്തിന് ആഗ്രഹമുണ്ട് എൻ്റെ കൂടെ ഇരിക്കാൻ. ദൈവം എന്നെ കാത്തിരിക്കുന്നു, എൻ്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ദൈവത്തിൻ്റെ ആഹ്വാനത്തിന് ഞാൻ കൊടുക്കുന്ന റെസ്പോൺസാണ് എന്ത്? പ്രാർത്ഥന. ഇനി ഞാൻ ഒരു വ്യക്തിയോട് കൂടെ നടന്ന് ഒരു വ്യക്തിയോട് കൂടെ സമയം പങ്കിട്ട് കഴിയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? സ്നേഹം മാത്രമല്ലോ, ബന്ധം അല്ലെ, അവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുവാണ്. ഓക്കെ, ഞാനൊരു വ്യക്തിയോട് കൂടെ ആയിരുന്ന് ഒത്തിരി സമയം പങ്കിടുന്നു, ചെലവഴിക്കുന്നു, വർത്തമാനം പറയുന്നു, ആ വ്യക്തിയോട് കൂടുതൽ മനസ്സിലാക്കുന്നു, എന്നെ ആ വ്യക്തി മനസ്സിലാക്കുന്നു, അങ്ങനെ ഞാനൊരു നിരന്തരമായ സമ്പർക്കം വഴി ഞാൻ എന്ത് ഡെവലപ്പ് ചെയ്യണം? ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുവാണ്. റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുവാണ്. ഈ റിലേഷൻഷിപ്പാണ് പ്രാർത്ഥന. അപ്പൊ ബേസിക്കലി ദൈവമായിട്ടുള്ള സംഭാഷണം എന്ന് പറഞ്ഞു, കുറച്ചും കൂടി എൻ്റെ ഹൃദയത്തെ മനസ്സിനെ ദൈവത്തിലേക്ക് ഉയർത്തുന്നതാണെന്ന് പറഞ്ഞു. ഇനി അടുത്ത ലെവലിലേക്ക് നമ്മൾ കടന്നിട്ട് പറയുവാണ്, ഞാൻ ദൈവത്തോട് കൂടെ ആയിരിക്കുന്നതാണെന്ന് പറഞ്ഞു. ഇനി ബേസിക്കലി ഞാനും ദൈവവുമായിട്ടുള്ള സ്നേഹ ബന്ധമാണ് എന്ത്? പ്രാർത്ഥന. ഞാനും ദൈവവുമായിട്ടുള്ള ലവ് റിലേഷൻഷിപ്പ്, കൂട്ടായ്മ, സ്നേഹബന്ധം, ആ റിലേഷൻഷിപ്പാണ് പ്രാർത്ഥന. ഓക്കെ, ഒരു റിലേഷൻഷിപ്പാണ് പ്രാർത്ഥന. അതായത് പ്രാർത്ഥന അങ്ങനെയാണ്, പ്രാർത്ഥന ഇങ്ങനെയാണ്. കർത്താവ് പറഞ്ഞില്ലേ നിങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിക്കണം? വചനം പറയുന്നുണ്ട്, 1 തെസ്സലോനിക്കേ 5:17 എന്താ പറയുന്നത്? ഇടപെടാതെ പ്രാർത്ഥിക്കുക, നിരന്തരം പ്രാർത്ഥിക്കുക. കൊളോസോസിൽ പറയുന്നുണ്ട് നിരന്തരം പ്രാർത്ഥിക്കുക. കർത്താവ് പറയുന്നത് ജാഗരൂകതയോടെ പ്രാർത്ഥിക്കുക. സാധ്യമാകുന്ന കാര്യമാണോ? 24 മണിക്കൂർ 7 ദിവസം 24/7 ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് പറ്റുമോ? 24/7 ഇടവിടാതെ പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുമോ? എങ്ങനെ പറ്റും? എപ്പോഴും ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? മിനിമം ഒരു മനുഷ്യനാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ചെയ്യേണ്ടി വരും? എന്തൊക്കെ ചെയ്യേണ്ടി വരും? ആ, ഭക്ഷണം കഴിക്കണം, അത് എന്താണെങ്കിലും മുടക്കമില്ല. ആ, കിടന്നുറങ്ങണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷക്രിയയും കൂടെ ഉണ്ട് അല്ലേ? ആ, ഭക്ഷണം കഴിക്കണം, ടോയ്ലറ്റിൽ പോകണം, റെസ്റ്റ് എടുക്കണം, കിടന്നുറങ്ങണം. ഇതിനെല്ലാം ഇടയ്ക്ക് എങ്ങനെ പ്രാർത്ഥിക്കും? ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്രമാത്രം പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്നില്ല അല്ലേ. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ഒന്ന് കർത്താവേ ഭക്ഷണത്തിൽ നിന്ന് അനുഗ്രഹിച്ചേക്കണം, എന്നെ ഒന്ന് അനുഗ്രഹിച്ചേക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നെങ്കിൽ നല്ലത്. പക്ഷെ അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ചൊല്ലുന്നതല്ല മാത്രമല്ല പ്രാർത്ഥന, ദൈവത്തെക്കുറിച്ച് വിചാരിക്കുന്നത് മാത്രമല്ല പ്രാർത്ഥന, ദൈവത്തോട് ഒപ്പം ബോധമനസ്സോടെ ദൈവത്തോട് കൂടെ ഇരിക്കുന്നത് മാത്രമല്ല പ്രാർത്ഥന, ഏറ്റവും ആത്യന്തികമായിട്ട് ദൈവത്തോട് നിരന്തരം ഒരു ബന്ധത്തിലായിരിക്കുന്നതാണ് പ്രാർത്ഥന അല്ലേ. ഞാൻ എൻ്റെ മമ്മിയെക്കുറിച്ച് പപ്പയെക്കുറിച്ച് 24/7 മനസ്സിൽ ബോധപൂർവം, പപ്പ എന്നെ എടുക്കുമായിരിക്കും, മമ്മി എന്നെ എടുക്കുമായിരിക്കും അല്ലെ, അപ്പച്ചൻ എന്നെ എടുക്കുമായിരിക്കും, അമ്മച്ചി എന്നെ എടുക്കുമായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ഞാൻ ആ ബന്ധത്തിൽ നിലനിൽക്കുള്ളൂ. ഞങ്ങൾ തമ്മിൽ ആഴമേറിയ ഒരു സ്നേഹബന്ധം ഉള്ളിടത്തോളം കാലം അല്ലേ, ഒരു ദിവസം ഫോൺ വിളിച്ചില്ല എന്നോർത്തുകൊണ്ട് ഞങ്ങൾ തമ്മിൽ കൂട്ടുവെട്ടുന്നില്ല. അപ്പം പറയുന്നില്ല നീ ഇന്നലെ എന്നെ വിളിച്ചില്ലല്ലേ, മേലെ അതിന് മിണ്ടിപ്പോരുത് എന്നോടൊന്ന് അപ്പം പറയത്തില്ല. അതല്ലെങ്കിൽ ഞാൻ ഏത് നിമിഷവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അപ്പുറമുള്ള സ്നേഹം കുറഞ്ഞില്ല. പിന്നെ എന്താണ്? ആ ഒരു സ്നേഹബന്ധത്തിൽ നിലനിന്നുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ബന്ധമുള്ളപ്പോൾ നമ്മൾ ആ ബന്ധത്തെ എപ്പോഴും ഓർക്കും. ഇവിടെ ഇരിക്കുന്നവര് നിങ്ങൾ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം പേരും വിവാഹിതരാണ് അല്ലെ. ഏറ്റവും അഭേദ്യമായ ഒരു ബന്ധം, നിങ്ങൾ വിവാഹം ചെയ്തവരാണ്. ഓക്കെ, വിവാഹം ചെയ്തപ്പോൾ നിങ്ങൾ ഭയങ്കര പ്രോമിസസ് ഒക്കെ എടുത്തില്ലായിരുന്നു? എന്ത് പ്രോമിസസ് എടുത്ത്? ഇന്നു മുതൽ ഇത് ഞാൻ എന്നോട് വഴക്കുണ്ടാക്കുന്നതോടം വരെ എന്ന് പറഞ്ഞില്ല. ഇന്നു മുതൽ മരണം വരെ എങ്ങനെ ജീവിക്കും? സന്തോഷത്തിലും മാത്രമേ ഞാൻ കേട്ടുള്ളൂ. ആ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും
ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് സുവിശേഷം സാക്ഷിയാക്കി ഞാൻ വാഗ്ദാനം ചെയ്യുന്നു അല്ലെ. ഇന്നു മുതൽ മരണം വരെ പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും ഐക്യത്തിലും അല്ലെ, ഊണിലും ഉറക്കത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഞാൻ എപ്പോഴും ആ ഒരു സ്നേഹബന്ധത്തിൽ നിലനിന്നു കൊള്ളാമെന്ന് ദൈവസമക്ഷം വാക്ക് നൽകുന്നു. അപ്പൊ ഞാൻ ഓരോ നിമിഷവും സിമ്പിളി പറയാം അല്ലെ, പുരുഷന്മാര് വിവാഹിതരാകുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നു, ഭാര്യയേക്കാൾ നല്ല ഭംഗിയുള്ള ചാരിതാർത്ഥ്യമുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ലേഡിയെ കാണുന്നു. അപ്പൊ അവരെന്ത് ചിന്തിക്കും? ഉയ് ചേട്ടന്മാരെ എന്നാ ചിന്തിക്കും? ഒന്നും ചിന്തിക്കുകയല്ല, ഒന്നും ചിന്തിക്കുന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട് അല്ലെ, ഒന്നും ചിന്തിക്കുന്നില്ല എന്ന് പറയുന്നതല്ല. ഓക്കെ, എന്റെ ഭാര്യയേക്കാൾ ഭംഗിയുള്ള മനോഹരിയായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീ കൊള്ളാൻ കർത്താവേ എന്ന് പറഞ്ഞോണ്ട് എന്നാ പിന്നെ അവളെ എന്നെ വിട്ടേക്ക, ഇനി ഇവളെ എങ്ങനെ നോക്കാം എന്ന് പറയോ? ഇല്ല, ഉടനെ എന്റെ മനസ്സിൽ ഞാൻ ഒരു ബോധ്യത്തിലേക്ക് വരുവാണ്, ഞാൻ വിവാഹിതനാണ്, ഞാൻ സ്നേഹിച്ചു കൊള്ളാമെന്നും പരിപാലിച്ചു കൊള്ളാമെന്നും ജീവിതത്തിൽ ചങ്കോട് ചേർത്ത് പിടിക്കുമെന്നും പറഞ്ഞൊരു സ്ത്രീ, ഒരു ഭാര്യ എനിക്കുണ്ട്. ഇവളേക്കാൾ നൂറിരട്ടി ഭംഗിയുള്ള സ്ത്രീ വന്നാലും ഇവളേക്കാൾ പത്തിരട്ടി കഴിവുള്ളവൾ വന്നാലും ഏറ്റവും ലോകത്തിലെ ഏറ്റവും പെർഫെക്റ്റ് ആയുള്ള ഒരാൾ വന്നാലും ഞാനെന്നും ഈ ബന്ധത്തിലായിരിക്കും അല്ലെ, ഞാൻ ഈ വിവാഹ ബന്ധത്തിൽ നിലനിൽക്കും. കാരണം അത് ഞാനെടുത്ത തീരുമാനമാണ്, ഞാൻ ദൈവത്തിന് കൊടുത്ത വാക്കാണ്. എൻ്റെ മുൻപിൽ ആര് വന്നാലും എനിക്കൊരു പ്രശ്നമില്ല, അത് ദൈവത്തിൻ്റെ സൃഷ്ടി, മനോഹരമായിരിക്കുന്നു എന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീയെ നോക്കി ഒരു പുരുഷന് പ്യൂരിറ്റിയോടെ പറയാൻ സാധിക്കുന്നതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. ഭാര്യയേക്കാൾ ഭംഗിയുള്ള സ്ത്രീകളുണ്ടാകും, ഭർത്താക്കന്മാരെക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാൻസം ആയിട്ടുള്ള മറ്റു പുരുഷന്മാരുണ്ടാകും, ഭർത്താക്കന്മാരെക്കാൾ കഴിവുള്ള പുരുഷന്മാരുണ്ടാകും, അടിപൊളിയാണ് നിങ്ങൾക്ക് തോന്നുന്നവരുണ്ടാകും. പക്ഷെ അതിലൊന്നുമല്ല കാര്യം, ഞാനെപ്പോഴും എൻ്റെ ജീവിത പങ്കാളിയുള്ള ബന്ധത്തിലാണെന്നൊരു ബോധ്യം എനിക്കുണ്ട്. അപ്പം എൻ്റെ ഓരോ പ്രവൃത്തിയും ഞാൻ എങ്ങനെ ക്രമീകരിക്കും? എൻ്റെ ഓരോ ചിന്തയും എൻ്റെ ഓരോ വാക്കും എൻ്റെ ഓരോ പ്രവൃത്തിയും ഈ ബന്ധത്തിനനുസൃതമായിട്ട് ഞാൻ ക്രമീകരിക്കണം. വേണ്ടേ? എല്ലാവരും എന്നെങ്ങനെ കണ്ണൊക്കെ വിഴിച്ച് നോക്കുന്ന അച്ചോ, എൻ്റെ അപ്പനും അമ്മയോടുള്ള സ്നേഹബന്ധത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ, എൻ്റെ അപ്പനാണ് എൻ്റെ അമ്മയാണെന്നുള്ള ബന്ധത്തിൽ ഞാൻ എപ്പോഴും ആയിരിക്കുന്നത് കൊണ്ട് ആ ബന്ധത്തിൻ്റെ പവിത്രതയ്ക്കും ശ്രേഷ്ഠതയ്ക്കും തക്ക രീതിയിൽ ഞാൻ ജീവിക്കും. എൻ്റെ അപ്പന് അപമാനം ഉണ്ടാക്കുന്ന, അമ്മയ്ക്ക് അപമാനം ഉണ്ടാക്കുന്ന, കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് ഞാൻ പോകില്ല. കാരണം ഞാൻ ആ ബന്ധത്തെ മാനിക്കുന്നു, സ്നേഹിക്കുന്നു, വിലമതിക്കുന്നു. എൻ്റെ ജീവിത പങ്കാളിയോട് ഞാൻ ബന്ധത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് ഞാൻ എപ്പോഴും ആ വിവാഹ ബന്ധത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്കും വിശുദ്ധിക്കും തക്കവണ്ണം എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തും. കാരണം ഞാൻ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും പന്ത് കളിക്കുമ്പോഴും സിനിമ കാണുമ്പോഴും കൂട്ടുകാരുടെ കൂടെ ആയിരിക്കുമ്പോഴും ഞാൻ എപ്പോഴും ആ ബന്ധത്തിൽ തന്നെയാണ്. ഇതുപോലെ ഞാൻ എപ്പോഴും ആയിരിക്കേണ്ട ദൈവത്തോടുള്ള ഒരു സ്നേഹബന്ധമുണ്ട്. ഐ എം ഓൾവേസ് ഇൻ ദാറ്റ് റിലേഷൻഷിപ്പ്. ദൈവത്തോട് എപ്പോഴും ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നു, ബന്ധത്തിലായിരിക്കുന്നു. ആ ബന്ധമാണ് പ്രാർത്ഥന. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിരന്തരം പ്രാർത്ഥനയിലായിരിക്കുന്നു, ഓരോ നിമിഷവും ഓർക്കണം നീ ദൈവത്തോട് ഏറ്റവും ആഴത്തിൽ സ്നേഹബന്ധത്തിലാണ്. അതുകൊണ്ട് നീ ചെയ്യുന്ന ഈ പ്രവൃത്തി ഈ സ്നേഹബന്ധത്തിന് നല്ലതാണോ അല്ലയോ, നീ ചെയ്യുന്ന ഈ പ്രവൃത്തി ദൈവത്തിന് ഇഷ്ടമാണോ അല്ലയോ, ഈ ഒരു ആഴമേറിയ സ്നേഹബന്ധമാണ് പ്രാർത്ഥനയിൽ നമ്മൾ നേടിയെടുക്കേണ്ടത്. പ്രാർത്ഥനയിൽ നമ്മൾ നേടിയെടുക്കേണ്ടത്. അതുകൊണ്ട് വചനം, തിരുസഭയുടെ മതബോധന ഗ്രന്ഥമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയെക്കുറിച്ച് എന്തോ ഒരു കാര്യം കാറ്റക്കിസത്തിൽ ചെക്ക് ചെയ്യാമെന്നോർത്ത് പോയപ്പോഴാണ് അതിൻ്റെ അവസാന ഭാഗത്ത് വലിയൊരു ഭാഗം തന്നെ പ്രാർത്ഥനയെക്കുറിച്ചുണ്ട്. നിങ്ങളുടെ വീട്ടിലൊക്കെ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് CCC കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഉണ്ടെങ്കിൽ ചെന്നിട്ട് നിങ്ങളൊന്ന് എടുത്ത് വായിച്ചു നോക്കുന്ന നല്ലതാണ്. 2500 ശേഷമുള്ള കുറേ ഭാഗങ്ങൾ, ഒരു നല്ലൊരു നീളത്തിലൊരു ഭാഗം പ്രാർത്ഥനയെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അതിൻ്റെ അത് എഴുതി വെച്ചിട്ടുണ്ട്. പ്രാർത്ഥന വെച്ച് വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥന എന്താണെന്നും. ഈ പറഞ്ഞ കൊച്ചു തെരേസയുടെ കൊട്ടേഷൻ വെച്ചിട്ടാണ് പ്രാർത്ഥനയുടെ കാര്യത്തെ സഭ തുടങ്ങുന്നത് തന്നെ. അപ്പം അത്ര മനോഹരമായിട്ട് സഭ പറയുന്നൊരു കാര്യമാണ്, പ്രാർത്ഥന എപ്പോഴും നിർണായകമായ ഒരു നെസസിറ്റിയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷനല്ല, പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് ഒരു ഓപ്ഷൻ അല്ല, പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു അനിവാര്യതയാണ്. ഇറ്റ്സ് എ നെസസിറ്റി.
എനിക്ക് തോന്നുമ്പോൾ പ്രാർത്ഥിക്കുന്നു, ഇല്ലാത്തപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. അല്ലെങ്കിൽ പാർട്ടിക്ക് പോകുമ്പം ഞാൻ ആഭരണം ധരിച്ചിട്ട് പാർട്ടി കഴിഞ്ഞ് വരുമ്പോൾ എടുത്ത് ഊരി വയ്ക്കുന്നത് പോലെ, ഊരി വയ്ക്കാവുന്നതോ മാറ്റി നിർത്താവുന്നതോ ആയ ഒന്നല്ല പ്രാർത്ഥനാ ജീവിതവും ദൈവവുമായിട്ടുള്ള ബന്ധവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഊർജത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ആ ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിൽ ഓരോ നിമിഷവും ഞാൻ ചരിക്കേണ്ടത്, അത് പ്രാർത്ഥിക്കുമ്പോൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്, എന്താണ് പ്രാർത്ഥന തുടങ്ങി, എന്തിനാ പ്രാർത്ഥിക്കുന്നത്. ആണ്ട് കിടക്കണം അല്ലേ. പ്രാർത്ഥന എന്ന് ചോദിച്ചപ്പോൾ എന്താണെങ്കിലും പറഞ്ഞു, ഇനി എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ആർക്കറിയാം അല്ലേ. പ്രാർത്ഥിച്ചാലേ വല്ലതുമൊക്കെ ആ നടക്കുള്ളൂ അല്ലേ. പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോക്കാഴ്ച അല്ലേ. പ്രാർത്ഥിച്ചേക്കാം, ഇനി കർത്താവ് അതിൻ്റെ പേരിൽ കഞ്ഞി വരാണ്ടിരിക്കേണ്ട കാര്യമില്ല. എന്തിനാ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ ഇങ്ങോട്ട് വന്നേ. ആണ്ട് കിടക്കണം. രാവിലെ എഴുന്നേറ്റപ്പം ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, എന്നാൽ പിന്നെ കാര്യസ്വാനി പോയേക്കാം അല്ലേ. കുറച്ച് നേരം അവിടെ പോയി ഇരുന്നേക്കാം. ഇന്ന് ആരാ പ്രസംഗിക്കുന്നതെന്ന് നോക്കട്ടെ. ഞാനന്ന് അറിയാതെ ആയിരിക്കും ചിലപ്പോൾ വന്നേ അല്ലേ. സാരമില്ല, നിങ്ങൾ ഇന്ന് പെട്ടു ഓക്കെ. കർത്താവ് ഇന്ന് നിങ്ങൾക്ക് തന്നത് എന്നെയാണ് കേട്ടോ. ഈ ഒരു കാര്യം കൃത്യമായിട്ട് പറയാൻ തന്നതായിരിക്കാം. ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണ്, നമ്മളെല്ലാവരും ചെറുപ്പം മുതലേ അമ്മമാരും അമ്മച്ചിമാരും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കടാ പ്രാർത്ഥിക്കടാ. കുരിശ് വരയ്ക്കുന്ന സമയത്ത് അരമണിക്കൂർ കുരിശ് വരയ്ക്കണമെങ്കിൽ ഒരു മണിക്കൂർ വീട്ടിൽ അംഗമാണ് അല്ലേ. തൊമ്മനെ പിടിച്ചിരിക്കുമ്പോൾ ചാണ്ടി എണീറ്റ് പോകും അല്ലേ. ചാണ്ടിയെയും തൊമ്മനെയും പിടിച്ചിരിക്കുമ്പോൾ വർക്കീനെ കാണാനില്ല അല്ലേ. എല്ലാവരും ഒന്ന് അമ്മമാരുടെ അമ്മച്ചിമാരുടെ നിരന്തര യുദ്ധം ഇതാണ്. വീട്ടിലൊന്ന് ഒരുമിച്ചിരുന്ന് കുരിശ് വരയ്ക്കണമെങ്കിൽ മൂന്നാലോക മഹായുദ്ധത്തെ കഴിഞ്ഞും ഭയങ്കരമായ പാടാണ്. ഇസ്രായേലും പലസ്തീനും ഒക്കെ എവിടെ കിടക്കുന്നു, വീട്ടിലെ കുരിശവരുടെ യുദ്ധം അവിടെ കിടക്കുന്നു. എല്ലാ ദിവസവും വീട്ടിൽ കുരിശ് യുദ്ധമാണ്, കുരിശ് വരയ്ക്കാനായിട്ട് അല്ലേ. എല്ലാവരെയും പിടിച്ചുകൊണ്ട് വന്നിരുന്നു. ചിലപ്പോൾ പറയും, അച്ഛാ ഞാൻ, ചില അമ്മമാർ പറയും, ഞാൻ വല്യപ്പച്ചനെയും വല്യമ്മച്ചനെയും ഒരു തരത്തിൽ സെറ്റാക്കുമ്പോഴത്തേക്കും ഭർത്താവിനെ കാണാനില്ല, ഭർത്താവിനെ പിടിച്ചൊന്ന് സെറ്റാക്കുമ്പോഴത്തേക്കും മക്കളെ കാണാനില്ല. അവസാനം 7 മണിക്ക് തുടങ്ങുന്ന യുദ്ധം 9 മണിക്കാണ് എല്ലാവരും ഒന്ന് ഒരു തരത്തിൽ കുരിശ് വരയ്ക്കാനിരിക്കണേ. ചുരു 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 എന്നും പറഞ്ഞുകൊണ്ട് 9 വരെ ഒരു തരത്തിൽ പ്രാർത്ഥിക്കും. അതവിടെ നിൽക്കട്ടെ. എന്തിനാ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ പ്രാർത്ഥിക്കുന്നേ. സമൃദ്ധി കിട്ടാൻ, അനുഗ്രഹം കിട്ടാൻ, സന്തോഷം കിട്ടാൻ, ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട്. ഇതെല്ലാം എനിക്കിങ്ങോട്ട് കിട്ടട്ടെ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നേ അല്ലേ. ഇച്ചിരി മുമ്പ് ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു സ്നേഹബന്ധത്തിലെത്തണം. ഏറ്റവും ലോവർ ലെവലിലാണ് നമ്മൾ എപ്പോഴും പറയുന്നത് അല്ലേ. സന്തോഷം കിട്ടണം, സമാധാനം കിട്ടണം, അനുഗ്രഹം കിട്ടണം, മാർക്ക് കിട്ടണം, ജോലി കിട്ടണം, വിശുദ്ധീകരണം കിട്ടണം, സ്വർഗത്തിൽ ചെല്ലാൻ പറ്റണേ, നന്ദി പറയാൻ പറ്റണം ഓക്കെ. അപ്പൊ ഇതെല്ലാത്തിനെയും ഉപരി നമ്മൾ മനസ്സിലാക്കണം, ആത്യന്തികമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നുകൊണ്ട്. ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നുകൊണ്ട് ഒന്നുമില്ലെങ്കിൽ പോലും വെറുതെ പോയി നീ ഈശ്വരൻ എടുത്തിരിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിളാണ്, ചില ആളുകൾ ഫോൺ വിളിക്കുമ്പോൾ നമുക്ക് അപ്പോഴേ മനസ്സിലാകും, ഭയങ്കര ഇൻട്രൊഡക്ഷൻ ഒക്കെ നമ്മൾ പറയും, ആ അതൊക്കെ കട്ട് ചെയ്തോ, എന്നാ വേണ്ടതെന്ന് പറഞ്ഞു അല്ലേ. ചിലർ വിളിക്കുമ്പോഴേ നമുക്കറിയാം, കാളെ വാല് പൊക്കുമ്പോഴേ അറിയാം ആ ഇതാണ് സംഭവം. വിളിക്കും പറഞ്ഞു, എന്നാ വേണ്ടേ, അല്ലല്ല അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു നിർത്തിക്കോ, അതൊന്നും പറഞ്ഞല്ലേ എന്നാ വേണ്ടെന്ന് പറഞ്ഞു, എന്നത്തിനാ വിളിച്ചേ. എന്നാൽ ചിലർ വിളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ. ഒന്നും വേണ്ടിയിട്ടല്ല, ജസ്റ്റ് സ്നേഹത്തെ പ്രതി വിളിക്കുന്നവരുണ്ട്. സുഖമാണോടാ, സുഖമാണോടി, എന്നാ എടുക്ക, എന്നെ എടുക്കുവാ, എന്നാ ഉണ്ട് വിശേഷം, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം, ഇന്നത്തെ എങ്ങനെ പോയി, നീ ഹാപ്പി ആണോ വീട്ടിലൊക്കെ, എന്നാ പറയുന്നു. അപ്പോഴാണ് നമുക്ക് ശരിക്കും നമ്മളെ സ്നേഹിക്കുന്ന ഒരാളുണ്ടെന്ന്, നമ്മളെക്കുറിച്ച് കരുതലുള്ള ഒരാളുണ്ടെന്നൊരു ബോധ്യമൊക്കെ കിട്ടുന്നത്. അപ്പം അതുപോലെ ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുന്നത് ആരെയും ബോധിപ്പിക്കാനോ എന്തെങ്കിലും നേടിയെടുക്കാനോ ആയിരിക്കരുത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കരുതെന്നല്ല, പ്രാർത്ഥിക്കണം. പക്ഷേ ഞാൻ ആത്യന്തികമായിട്ടും പ്രാർത്ഥനയുടെ ലെവലിലേക്ക് ഉയരുമ്പോൾ സ്നേഹമുള്ളവരെ, നമ്മൾ ഇച്ചിരിയൊക്കെ പ്രാർത്ഥനയിൽ വളരട്ടെ. നമ്മൾ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ദൈവത്തിൻ്റെ കൂടെ ഇരുന്നാൽ മതി അല്ലെ. ദൈവത്തിൻ്റെ കൂടി ഇരുന്നാൽ മതി, ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൽ ഒന്ന് ഇരുന്നാൽ മതി, ബാക്കിയെല്ലാം നമുക്കത് കിട്ടിക്കോളൂ. എനിക്ക് ദൈവത്തെ ഒന്ന് സ്നേഹിക്കാൻ പറ്റണം. ഫ്രാൻസിസ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പ്രാർത്ഥിച്ചത് കിട്ടണമെന്നൊന്നുമല്ല, ദൈവമേ ഇനിയും സ്നേഹത്തിന് എന്തെങ്കിലും കുറവുണ്ടോ, ഇനി എങ്ങനെയും കുറച്ചുകൂടി സ്നേഹിക്കാൻ പറ്റുമോ അല്ലേ. തീക്ഷണതയാൽ പറഞ്ഞ പ്രാർത്ഥിച്ചതാ, നിന്നെ എന്തെങ്കിലും കുറഞ്ഞു പോയോ സ്നേഹത്തിന്, ഇച്ചിരി കൂടി സ്നേഹിക്കാൻ പറ്റുമോ എൻ്റെ ഈശോനെ, കുറച്ചും കൂടി സ്നേഹിക്കാൻ പറ്റുമോ എൻ്റെ ദൈവത്തെ.
ആ ഒരു ആത്മാവിൽ നിന്ന് ഉണരുന്ന ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രചോദനം വരട്ടെ. എനിക്ക് കുറച്ചും കൂടി ഈശോനെ ഒന്ന് സ്നേഹിക്കണം, ഈശോയുടെ അടുത്തൊന്ന് ഇരിക്കണം. ഈശോയുടെ അടുത്തിരുന്നിട്ട് നിങ്ങൾക്ക് എന്ത് വേണേലും സംസാരിക്കാം, ഒരു കുഴപ്പമില്ല, എന്ത് വേണേലും പറയാം. പക്ഷേ നമ്മുടെ ഉദ്ദേശം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ. പിന്നീട് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, ദൈവം എവിടെ നിൽക്കുന്നു, ഞാൻ എവിടെ നിൽക്കുന്നു. ലൂക്കാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഫരിസേനെയും ചുങ്കക്കാരനെയും നമ്മൾ കാണുന്നുണ്ട്. ഫരിസേനെയും ചുങ്കക്കാരനെയും പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. ഇവർ തമ്മിലുള്ള പ്രാർത്ഥനയിലെ വ്യത്യാസം എന്താ? ഫരിസേയൻ വന്നിട്ട് അവിടെ ഇങ്ങനെ അവകാശ പ്രകടനം നടത്തുവാണ്, ദൈവമേ ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ഇവിടെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് നീ എൻ്റെ പ്രാർത്ഥന കേട്ടോണം, മര്യാദയ്ക്ക് എന്നെ അനുഗ്രഹിച്ചോണം, എനിക്ക് തരാനുള്ളതെല്ലാം തന്നോണം. ചുങ്കക്കാരൻ പാപിയാണെന്ന ബോധ്യത്തോടെ ദേവാലയത്തിന്റെ പിറകിൽ പോയി നിന്നിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുവാണ്, ദൈവമേ പാപിയായി എന്നോട് കരുണയായിരിക്കണം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ കിട്ടുന്നതിനേക്കാളും നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞതൊക്കെ ഉപരി ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവവും ഞാനുമായിട്ടുള്ള ആ ഒരു ബന്ധം എനിക്ക് മനസ്സിലാകും. ദൈവത്തിൻ്റെ നില എവിടെയാണ്, എൻ്റെ നില എവിടെയാണ്. അതുകൊണ്ട് സഭ നമ്മോട് പറയുന്നുണ്ട്, വിനയമാണ് പ്രാർത്ഥനയുടെ അടിത്തറ, എളിമയാണ് പ്രാർത്ഥനയുടെ അടിത്തറ. എളിമ, അവകാശത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ്, അവകാശത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കരുതെന്നല്ല, എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ബോധ്യമുണ്ടാകണം, ഞാൻ എവിടെ നിൽക്കുന്നു, കർത്താവ് എവിടെ നിൽക്കുന്നു, ഞാൻ എവിടെ നിൽക്കുന്നു, ദൈവം എവിടെ നിൽക്കുന്നു. ആ ഒരു ബോധ്യം ഇല്ലാത്തപ്പോഴാണ് നമ്മൾ പലപ്പോഴും ദൈവത്തെ കൊടുക്കാൻ പരിശ്രമിക്കുന്നത്. ദൈവത്തെ എങ്ങനെയാ കൊടുക്കാൻ നോക്കുന്നേ? ദൈവത്തെ എങ്ങനെയാ കൊടുക്കാൻ നോക്കുന്നത്? ദൈവമേ ഞാൻ ഒരു 10 കൊന്ത ചെല്ലാം പോരെ. അപ്പൊ ദൈവം കടക്കാരനായി, അയ്യോ അവൻ 10 കൊന്ത ചെല്ലി, ഇനി അവൻ അനുഗ്രഹിക്കണമല്ലോ, ഇല്ലെങ്കിൽ പിന്നെ ഈ പൊല്ലാപ്പിലായല്ലോ. ദൈവമേ ഞാൻ 40 ദിവസം ഉപവസിക്കാം, ഞാൻ ഏതെങ്കിലും ഒരു തീർത്ഥാടനം പോയേക്കാം, ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം, ഈ പരിപാടി നടക്കണം. ദൈവം പറഞ്ഞു പിന്നെയും ഞാൻ പെട്ടു അല്ലേ, പിന്നെയും പെട്ടു. അപ്പൊ ദൈവത്തെ നമ്മളിങ്ങനെ ട്രാപ്പിലാക്കുവാണ്. ചില നമ്മുടെ ചില പ്രാർത്ഥനയുടെ മനോഭാവം എങ്ങനെയാ? ദൈവത്തെ ഇങ്ങനെ ട്രാപ്പിലാക്കുവാണ്. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാം, ദൈവം എന്റെ പ്രാർത്ഥന കേട്ടോണം. അപ്പൊ നമ്മുടെ വിചാരം, അല്ലെങ്കിൽ നമ്മൾ ബോധ്യത്തോടെ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ചിന്ത എന്താ? ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവത്തിന് എന്നെ അനുഗ്രഹിച്ചേ പറ്റൂ, അല്ലാതെ വേറെ വഴിയില്ല. പെനയും അപ്പൊ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണോ ദൈവം എന്നെ അനുഗ്രഹിക്കുന്നത്? അപ്പൊ പിന്നെ ഞാൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലേ? നമ്മുടെ സഭയിലും നമ്മുടെ വിശ്വാസ ജീവിതത്തിലും എക്കാലത്തും ഉണ്ടായിരുന്ന ഒരു സംശയമാണിത്. എങ്ങനെയാണ് ഏറ്റവും മനോഹരമായിട്ടും ഏറ്റവും പ്രോപ്പറായിട്ടും പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ ഏറ്റവും പ്രോപ്പറായിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയ്ക്ക് മാറ്റമുണ്ടാകും, അല്ലെ ദൈവത്തിൻ്റെ തീരുമാനം മാറുമോ? അതായത് പ്രാർത്ഥന എത്ര പെർഫെക്റ്റ് ആയിരിക്കണം, അത് ദൈവത്തിൻ്റെ മനസ്സ് മാറ്റുമോ ഇല്ലയോ? ഒരു വ്യക്തി തൻ്റെ അമ്മയ്ക്ക് ക്യാൻസറാണ്. ഈ വ്യക്തി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു, നോമ്പെടുത്ത് പ്രാർത്ഥിച്ചു, വചനം വായിച്ച് പ്രാർത്ഥിച്ചു, എല്ലാ തരത്തിലും പ്രാർത്ഥിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ അമ്മയുടെ ക്യാൻസർ മാറി. ഓക്കെ, അപ്പോൾ ചിലർ പറയും കണ്ടോ, അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഫലമുണ്ടാകും. അല്ലെങ്കിൽ ഒരു വ്യക്തി പറയാണ്, ഞാൻ എൻ്റെ കൊച്ച് ഒരു ഇൻ്റർവ്യൂവിന് ജോലിക്ക് പരിശ്രമിച്ചു, അല്ലെങ്കിൽ പരീക്ഷ എഴുതി. പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഞങ്ങളും 3 മാസം പ്രാർത്ഥിച്ചു, ഞങ്ങളും 3 മാസം ഉപവാസമൊക്കെ എടുത്തു, ഞങ്ങളും അതും ഇത് കാര്യങ്ങളൊക്കെ ത്യാഗമെടുത്തു, പക്ഷേ പരീക്ഷ പാസ്സായില്ല. രണ്ടുപേരും ഒരേപോലെ പ്രാർത്ഥിച്ചു, പക്ഷെ ഒരിടത്ത് ക്യാൻസർ മാറി, ഒരിടത്ത് പരീക്ഷ പാസ്സായില്ല, അല്ലെങ്കിൽ ക്യാൻസർ മാറില്ല തന്നെ കുട്ടിക്ക്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? കാരണം നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകത്തിൽ നിന്നും വിശ്വസിക്കാത്തവരിൽ നിന്നും പ്രാർത്ഥനയെക്കുറിച്ച് അറിയാത്തവരിൽ നിന്നും ഭക്തി ഇല്ലാത്തവരിൽ നിന്നും നമ്മൾ നേരിടുന്ന ചോദ്യതാണ്, നീ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് എന്നാ കിട്ടി അല്ലേ? പച്ചയ്ക്ക് നമ്മുടെ മുഖത്ത് നോക്കി ചോദിക്കും, വൈ ഡു യു പ്രേ, നീ എന്തിനാ പ്രാർത്ഥിക്കുന്നേ? പ്രാർത്ഥിച്ചിട്ട് നിനക്ക് എന്ത് ഉത്തരം കിട്ടി? നിന്റെ രോഗം മാറിയോ? ജോലി കിട്ടിയോ? വിവാഹം നടന്നോ? വീട് പണി നടന്നോ? നീ എന്തിനാ പ്രാർത്ഥിക്കുന്നേ? അപ്പൊ നമ്മുടെ മനസ്സിലൊരു സംശയമാണ്, ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവനെ അനുഗ്രഹിക്കുവോ? ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവനെ അനുഗ്രഹിക്കുവോ? ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദൈവം മനസ്സ് മാറ്റുമോ ഇല്ലയോ? ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ സംശയമൊന്നുമല്ല, സഭ തുടങ്ങിയ കാലം മുതൽ, സഭയിൽ ആദ്യ കാലം മുതലേ ഉള്ള ഭയങ്കരമൊരു കൺഫ്യൂഷനാണ്.
കാലങ്ങളായിട്ട് കുറെ പേര് പറയുന്ന ഒരു കാര്യം ഇതാണ്, പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ തീരുമാനം ദൈവം മാറ്റും. കുറെ പേര് പറയുന്നു എന്തോരം പ്രാർത്ഥിച്ചാലും ദൈവത്തിന്റെ തീരുമാനം ദൈവത്തിന്റെ മനസ്സ് മാറ്റാൻ പറ്റില്ല, ദൈവം നിന്നെ ദൈവം വിചാരിക്കുന്ന പോലെ മാത്രമേ നടക്കൂ, നീ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യം. അപ്പൊ വിചാരിക്കും ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഇനി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ മനസ്സ് മാറുവാണെങ്കിൽ ദൈവം പെർഫെക്റ്റ് അല്ല അല്ലെ? ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന്റെ മനസ്സ് മാറുമെന്നാണെങ്കിൽ ചേട്ടാ ദൈവമേ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ശരിയല്ല, നാളെ ആ അപ്പുറത്ത് നിൽക്കുന്ന പ്ലാവ് ഉറപ്പായിട്ടും പെടുന്ന ചേട്ടന് അല്ലെ പെരയുടെ മണ്ടേ തന്നെ വീഴണം. ഞാൻ പ്രാർത്ഥിച്ച ദൈവം കേൾക്കേണ്ടതാ. അപ്പോൾ എന്താ സംഭവം? ഇപ്പൊ എന്താ സംഭവം? വിശുദ്ധ തോമസ് അക്വിനാസ് ഇതിന് വളരെ മനോഹരമായ ഒരു ഉത്തരം തരുന്നുണ്ട്. നമ്മളിത് ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, ഈ ഒരു നിമിഷം നിങ്ങളെ ശ്രദ്ധ ഞാൻ ഒന്നുകൂടെ ക്ഷണിക്കുവാണ്, ശ്രദ്ധിച്ചിരിക്കുക. കാരണം ഈ ഒരു കാര്യം നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് വലിയൊരു മാറ്റം സംഭവിക്കും. വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നത് ദൈവം എല്ലാത്തിനെയും അതതിൻ്റെ സമയത്തും അതതിൻ്റെ കാലത്തും അതിൻ്റെതായ രീതികളിൽ പ്രാവർത്തികമാവാനും നിവർത്തിക്കപ്പെടുവാനും ദൈവം ഒരുക്കിയിട്ടുണ്ട്, സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പം പല കാര്യങ്ങളും എങ്ങനെ സംഭവിക്കണം, എന്ത് കാരണങ്ങൾ കൊണ്ട് സംഭവിക്കണം, ഏത് വഴിയെ സംഭവിക്കണമെന്ന് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്, ദൈവം തീരുമാനിച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയിൽ അത് നടപ്പാകും. ഇനി ദൈവം ആദ്യം തീരുമാനിക്കും, എങ്ങനെ തീരുമാനിക്കുന്നേ? തോമസ് അക്വിനാസ് പറയുന്നത് സെക്കൻഡറി കോസസ്, അതായത് ഒരു കാര്യം സംഭവിക്കുന്നത് അതിൻ്റെതായ കാരണങ്ങളിലൂടെയാണ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു രോഗമുണ്ടെങ്കിൽ ആ രോഗത്തെ സൗഖ്യപ്പെടുത്താൻ ദൈവം കരുതി വെച്ചിരിക്കുന്ന ഒരു മാർഗമാണ് പ്രാർത്ഥന. അപ്പോൾ കർത്താവ് തൻ്റെ അനന്തതയിലെ തൻ്റെ പദ്ധതിയിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ്, ഈ വ്യക്തി പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് ആ വ്യക്തിയുടെ വീട്ടിൽ ഒരു കൃപയുണ്ടാകുന്നു, അല്ലെ അനുഗ്രഹമുണ്ടാകുന്നു, മാറ്റമുണ്ടാകുന്നു. അത് ദൈവം കരുതി വെച്ചിരിക്കുന്ന ഒരു കാരണമാണ്. അതായത് ഈ ഒരു അല്ലെ ഈ ഒരു നമ്മൾ പേപ്പർ വെയിറ്റ് ആയിട്ട് വെക്കുന്ന ഈ ഒരു സാധനം ഇവിടെ ഇരിക്കുവാണ്. രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, എനിക്ക് വേണമെങ്കിൽ ഇതെടുത്ത് താഴേക്കിടാം, അതല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇതിനെ തൊടാതിരിക്കാം. ഞാൻ ഇതിനെ ഇങ്ങനെ തള്ളി തള്ളി തള്ളാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് പയ്യെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് താഴേക്ക് പോകും. അപ്പം ദൈവത്തിൻ്റെ പദ്ധതിയിൽ കരുതി വെച്ചിരിക്കുന്ന കാര്യം ഇതാണ്, ഈ ഒരു കാര്യത്തിനൊരു മാറ്റമുണ്ടാകാൻ ഒരു കാരണം വേണം. ഈ ഒരു സ്കെയില് ഇവിടെ നിന്ന് മാറി താഴെ ചാടണമെങ്കിൽ അതിൻ്റെ പിറകിലുള്ള കാരണം, അതിൻ്റെ പിറകിലുള്ള കോസ് എന്തായിരിക്കണം? എൻ്റെ പരിശ്രമം അല്ലേ. ഞാൻ ഇതിനെ തള്ളി താഴെയിടണം. ഇനി രണ്ടാമത്, ഞാൻ ഇതിനെ തള്ളിയില്ലെങ്കിൽ ഇതിനുണ്ടാകുന്ന എഫക്റ്റ് എന്താണ്, ഇതിനുണ്ടാകുന്ന ഫലം എന്താണ്? ഇവിടെ തന്നെ ഇരിക്കും. ഓക്കെ, അപ്പം സഭ പഠിപ്പിക്കുകയാണ്, വിശുദ്ധ തോമസ് അക്വിനാസ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്, ഏതൊരു ഫലവും ഉണ്ടാകാൻ അതിന് തക്കതായൊരു കാരണം വേണം. ഈ കാരണത്തെയും ക്രമീകരിച്ചിരിക്കുന്നത് ആരാണ്? ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലവുമുണ്ട്, എന്നാൽ ദൈവത്തിൻ്റെ തീരുമാനത്തിന് ദൈവത്തിൻ്റെ പദ്ധതിക്ക് മാറ്റം ഉണ്ടാകുന്നുമില്ല. പ്രാർത്ഥിച്ച് ഒരിക്കലും ദൈവത്തെ മയക്കിയെടുക്കാമെന്ന് ആരും വിചാരിക്കരുത്. ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണെന്നല്ല, എൻ്റെ പ്രാർത്ഥനയെ ദൈവം മുൻകൂട്ടി കരുതി വെച്ചിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണെങ്കിൽ ആ ഒരു കാര്യത്തിനൊരു മാറ്റം വരാൻ ദൈവം അനന്തതയിലെ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന കാര്യം എൻ്റെ പ്രാർത്ഥനയാണെങ്കിൽ എൻ്റെ പ്രാർത്ഥനയിലൂടെ ആ ഒരു ഫലം നിർവർത്തിക്കുവാൻ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ട്. മനസ്സിലായോ? മനസ്സിലായോ? അതായത് ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ മനസ്സ് മാറുമല്ല, എൻ്റെ പ്രാർത്ഥനയെ ഒരു ഫലം കൊണ്ടുവരാൻ ദൈവം കാരണമാക്കി നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിലോ ആ ഒരു വാതിൽ അവിടെ തുറക്കത്തില്ല. ഇതിന് ഓർഡർ, ദൈവം എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. നീ യെസ് പറഞ്ഞാൽ നിന്റെ വണ്ടി ഇങ്ങനെ പോകും, നീ നോ പറഞ്ഞാൽ നിന്റെ വണ്ടി ഇങ്ങനെ പോകും, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ ഈ വഴിക്ക് ഇങ്ങനെ പോകും, നീ ആ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, നീ തീരുമാനിക്കുന്നില്ല, നീ അനുദപിക്കുന്നില്ല, നിന്റെ വണ്ടി ചിലപ്പം ഇങ്ങനെ പോകും. രണ്ട് വഴികളും നിന്റെ മുൻപിലുണ്ട്. ഓക്കെ, ദൈവം എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്, നീ തിരഞ്ഞെടുക്കണം. നീ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു വഴിയിൽ ദൈവം നിന്റെ ജീവിതത്തെ ക്രമീകരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ മാറ്റുകയോ ദൈവത്തിൻ്റെ തീരുമാനങ്ങളെ മാറ്റുമല്ല, മറിച്ച് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിലോട്ട് ഞാൻ തന്നെ രൂപപ്പെടുവാണ്. എന്നിലാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഒരു പക്ഷേ ഒരു വ്യക്തിയെ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് നയിക്കാൻ ആ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരു പരാജയം ആവശ്യമാണെന്ന് ദൈവം കരുതിയിട്ടുണ്ടാവാം. ഞാൻ
ഈ സാധനം ഇവിടെ എൻ്റെ കയ്യിൽ കൊള്ളുന്നല്ല, കുറച്ച് കാര്യങ്ങൾ പറയാൻ എളുപ്പമുണ്ട്. ഞാൻ ഈ സാധനം ഇവിടുത്തെ എടുത്ത് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് താഴെ പൊട്ടിപ്പോവായിരിക്കാം. അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനം, അങ്ങനെ ഒന്നും പെട്ടെന്ന് പൊട്ടും തോന്നണില്ല, താഴേക്ക് ഇട്ടു. ഇത് കാണുന്ന അല്ലെ മുമ്പിലിരിക്കുന്ന ചേട്ടന്മാരോ ചേച്ചിമാരോ ആരെങ്കിലും ഇത് കാണുമ്പോൾ അല്ലെ, തോമസ് ചേട്ടനും ഇവരൊക്കെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട് അല്ലെ, ഇവരൊക്കെ ശുശ്രൂഷ ചെയ്യുന്നവരാണ്, ഇത് താഴെ പോയ ഉടനെ ഇവരുടെ ചിന്ത എന്നാ, ഇവര് എടുത്തു തരാനായിട്ട് മുന്നോട്ട് ഓടി വരും. അപ്പൊ തീരുമാനിക്കാണ് വെറുതെ, ഇത് ഇവിടുന്നോട്ട് ഒരു കുഴപ്പമില്ല. എന്നാ തോമസ് ചേട്ടൻ അവിടെ ഇങ്ങനെ സൂചിച്ചിരിക്കേണ്ട, തോമസ് ചേട്ടൻ ആ കസേര നിന്ന് എണീക്കണം. ഞാൻ നോക്കാം, എണീറ്റില്ലെങ്കിൽ മേളിൽ ഒരു കുളവിക്കൂടുണ്ട്, ഇപ്പൊ എണീറ്റില്ലെങ്കിൽ അത് തലയിൽ വീഴും. അപ്പൊ തോമസ് ചേട്ടൻ അവിടെ എണീപ്പിക്കാനായിട്ട് എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ സാധനം എടുത്ത് ഞാൻ താഴേ കിടേണ്ടി വരും. അപ്പൊ തോമസ് ചേട്ടൻ ഓടി വന്ന് ഇത് എടുത്തു തരും. കൃത്യം തോമസ് ചേട്ടൻ മാറുമ്പോഴായിരിക്കാം ആ കുളവിക്കൂട് താഴെ വീഴുന്നത് അല്ലെ. വളരെ ഭാവനയിലുള്ളൊരു കാര്യമാണെങ്കിലും ചില സമയങ്ങളിൽ നമ്മുടെ ചില ജീവിത വിഗതികളെ ദൈവം നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ആ സമയത്ത് ആ ഒരു പരാജയം എനിക്ക് സമ്മാനിച്ച് കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ വരും, ശരിയായ ദിശയിലേക്ക് എൻ്റെ ജീവിതം പോകുമെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ദൈവം ചില ഞെരുക്കങ്ങൾ തരും ജീവിതത്തിലെ അല്ലെ. ചൂടുവെള്ളത്തിലിട്ടാലാണ് ചായയുടെ കടുപ്പ് അറിയുന്നത് പറഞ്ഞതുപോലെ ചിലപ്പോൾ എന്നെ എടുത്ത് ദൈവം ചൂടുവെള്ളത്തിലിടും കടുപ്പ് അറിയാനായിട്ട്. അപ്പം ആ സമയത്ത് ഞാൻ ദൈവസന്നിധിയിൽ എത്രമാത്രം പ്രാർത്ഥിക്കുമെന്ന് ദൈവത്തിനറിയാം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അതിലൂടെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ ജീവിതത്തിൽ ഒരു രോഗം വരുമ്പോഴായിരിക്കാം, ഒരു നഷ്ടം വരുമ്പോഴായിരിക്കാം, ഒരു വേദന വരുമ്പോഴായിരിക്കാം ഞാൻ ദൈവത്തെ കൂടുതൽ അറിയുന്നത്, ഞാൻ ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. അതില്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ ദൈവത്തെ മൈൻഡ് പോലും ചെയ്യത്തില്ല. അപ്പോൾ ചില സമയങ്ങളിൽ ഈശോൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളെ ദൈവം ക്രമീകരിക്കുന്നത് നാളെ നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. ഉദാഹരണത്തിന് ഞാൻ പലരുടെയും സങ്കടം ഇതാണ്, പരീക്ഷയിൽ പാസ്സാകുന്നില്ല, ജോലി കിട്ടുന്നില്ല. ഞാൻ പറയും, ദൈവത്തിനറിയാം, നീ ഇന്ന് എഴുതിയ പരീക്ഷയിൽ പാസ്സായാൽ നാളെ നീ അവിടെ ആ ഇൻ്റർവ്യൂവിന് പോകും. നീ അവിടെ ആ ഇൻ്റർവ്യൂവിന് പോയാൽ നീ ഇന്ന സ്ഥലത്ത് ജോലിക്ക് കയറും. നീ ഇന്ന സ്ഥലത്ത് ജോലിക്ക് കയറിയാൽ നീ ഇന്നിടത്ത് താമസിക്കും, ഇന്ന ആളുകളോട് കൂട്ടുകൂടും, ഇന്ന ഇന്ന കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. കാലത്തിനും സമയത്തിനും അതീതനായ ദൈവത്തിന് അതറിയാം. അപ്പോൾ ദൈവം പറയുവാണ്, ആ വഴിയിൽ നീ പോയാൽ അത് ശരിയാവത്തില്ല. അപ്പോൾ ദൈവം കരുതി, ദൈവത്തിന് നിന്നെക്കുറിച്ച് കരുതലുണ്ട്. ദൈവം പറയാണ്, നീ ഈ പരീക്ഷയിൽ പാസ്സാകാതിരിക്കുന്നതാണ് നിൻ്റെ ജീവിതത്തിന് ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പോൾ ഒരുപക്ഷെ ദൈവം എൻ്റെ ജീവിതത്തിനെ ക്രമീകരിക്കുന്നത് അങ്ങനെ. അപ്പോൾ പ്രാർത്ഥനയിൽ ഞാൻ ദൈവത്തോട് ഓരോന്നും ചോദിക്കുമ്പോൾ ദൈവം എന്നെ ഓരോ നിമിഷവും ശക്തിപ്പെടുത്തുന്നുണ്ട്. അത് എൻ്റെ ഇഷ്ടമനുസരിച്ച് കാര്യങ്ങൾ നടക്കാനല്ല, പിന്നെയോ ദൈവത്തിൻ്റെ കൃപകളിലേക്ക്, ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് എന്നെ കൊണ്ടു ചെന്നെത്തിക്കാനാണ്. ഈ ഒരു ക്ഷമയില്ലാത്തത് കൊണ്ടാണ് പലർക്കും പലപ്പോഴും പ്രാർത്ഥിച്ചിട്ട് നിരാശയിലേക്ക് പലരും താഴെ പോകുന്നത്. അവർ പറയാണ്, ഞാൻ പ്രാർത്ഥിച്ചിട്ടും കർത്താവ് കേട്ടില്ല, പ്രാർത്ഥിച്ചിട്ട് എനിക്ക് അനുഗ്രഹം തന്നില്ല, ഞാൻ ഇനി കർത്താവിനോട് കൂട്ടില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. ഇനി നമ്മൾ ബൈബിളിൽ ഉടനീളം പ്രാർത്ഥനയുടെ ഒത്തിരിയേറെ ഉദാഹരണങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. നമ്മളെക്കാൾ നമുക്ക് കർത്താവ് എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് ചെയ്ത് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരിയേറെ ഉദാഹരണങ്ങൾ നമുക്ക് തരുന്നു. അതിലേറ്റവും ആദ്യം നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് അബ്രാഹത്തിൻ്റെ പ്രാർത്ഥനയാണ്. അബ്രാഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതം, അബ്രാഹത്തെ നമ്മൾ കണ്ടുമുട്ടുന്നത് എവിടെയാ? അബ്രാഹത്തെ കണ്ടുമുട്ടുന്നത് എവിടെയാ? ഉൽപ്പത്തി പുസ്തകത്തിൽ. അബ്രാഹത്തിനോടുള്ള ആദ്യത്തെ, അബ്രാഹത്തിനോട് ദൈവം പറഞ്ഞ ആദ്യത്തെ കാര്യം എന്താ? നീ നിന്റെ എല്ലാ നാടും വീടും ഊരും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. ഓക്കെ, അപ്പോ അബ്രാഹത്തൻ എന്ത് ഗ്യാരണ്ടിയിലാണ് ദൈവം പറഞ്ഞ കാര്യം കേട്ടത്? അബ്രാഹരുടെ ലേഖനം 11:8 പറയാണ്, വിശ്വാസം മൂലം അബ്രാഹം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു. എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെയാണ് അവൻ പുറപ്പെട്ടത്. അപ്പോൾ പ്രാർത്ഥനയിൽ അബ്രാഹം നമുക്ക് കാണിച്ചു തരുന്ന ആദ്യത്തെ കാര്യം ഇതാണ്, പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും വചനത്തെ, ദൈവത്തെ അനുസരിക്കുന്നു. ദൈവത്തെ പ്രാർത്ഥനയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, അനുസരണം. പ്രത്യേകിച്ചും വചനത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, വചനം പാലിക്കാൻ, വചനത്തിൽ നിറയാൻ നമുക്ക് പറ്റണം. എനിക്കറിയാവോ ഇതിൻ്റെ പേരെന്ന? ബൈബിൾ അല്ലേ. എല്ലാവരുടെയും വീട്ടിൽ ബൈബിൾ ഉണ്ടല്ലോ. ദൈവത്തിൻ്റെ എന്താ ഇത്? വചനം. യോഹന്നാൻ 1, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു.
യോഹന്നാൻ 6:63 ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും കൊള്ളാം. സന്തോഷം, കുറെ പേർക്കൊക്കെ ആ വചനം അറിയാം. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, യൂഷ്വലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നദ്ധിയിലിരുന്ന് നമ്മോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ദൈവത്തോട് പങ്കുവയ്ക്കും. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറ പ്രാർത്ഥനയാണ്. എപ്പോഴും പറയാനുള്ളൊരു കാര്യം അതാണ്, ദൈവവുമായിട്ടുള്ളൊരു ആത്മബന്ധം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് അടിത്തറയില്ല, അടിത്തറയില്ല. ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കുന്നില്ല, ഞാൻ പറയാം. നിങ്ങളോട് എന്ത് പറയുമെന്ന് അറിയത്തില്ലല്ലോ, ഇച്ചിരി അതുകൊണ്ട് ഞാൻ പറയാം. ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ള കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 കൊരിന്ത്യർ 10:31 നിങ്ങൾ എന്ത് ചെയ്താലും എന്ത് എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം നിങ്ങളുടെ മോട്ടിവേഷൻ? യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുവേൻ. അപ്പം ഞാനിവിടെ നിന്ന് ബലിയർപ്പിക്കുമ്പോഴും ഞാൻ ഈ അൾത്താരയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഒക്കെയും അതിന് അടിത്തറയായിട്ട് ദൈവത്തോടൊരു സ്നേഹബന്ധം എനിക്കില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതൊക്കെയും പൊള്ളത്തരമാണ്, ഹോളോവാണ്, എംറ്റിയാണ്. ആരെയോ കാണിക്കാൻ വേണ്ടി, എന്തിനോ വേണ്ടി ഞാൻ ചെയ്യും. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് ദൈവമഹത്വത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ അതിനർത്ഥമില്ല. ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ കാര്യസ്വാമൻ്റെ വാർഷിക കൺവെൻഷൻ കുറേ പേര് വരുന്നുണ്ട്, ഇന്ന് അട്ടിപൊളിയാക്കണം അല്ലേ, നല്ല കിടുക്കാച്ചി കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് എല്ലാവരെയും രോമാഞ്ച കഞ്ചുക പുളകിതരാക്കണം, എല്ലാവരും അടിപൊളി അച്ഛനോ പ്രസംഗമാണ് എന്നൊക്കെ പറഞ്ഞ് ആശ്ചര്യപ്പെടണം എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നതെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ജയങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. ഞാൻ എന്നാൽ പറയുവാണ്, കർത്താവെ ഞാൻ എന്നാ പറഞ്ഞാലും വേണ്ടില്ല, ഞാൻ പറയുന്നത് കേട്ടിട്ട് ആൾക്കാർക്ക് ബോറടിച്ചാലും വേണ്ടില്ല, നീ ആഗ്രഹിക്കുന്ന കാര്യം മാത്രം ഞാൻ പറയുള്ളൂ. കർത്താവെ എനിക്കൊരൊറ്റ കാര്യം മാത്രം തന്നാൽ മതി, ഈശോയെ എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിൽ നിന്നോട് ഞാൻ പറയണം, അവർക്ക് വേണ്ടത് നീ എന്നിലൂടെ കൊടുക്കണം. അപ്പം ഇവിടെ ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ പറയുന്ന വ്യാകരണം കറക്റ്റാണോ, ഭാഷാശുദ്ധി അടിപൊളിയാണോ, ഞാൻ നിങ്ങളെ ഹാപ്പി ആക്കുന്നുണ്ടെന്നുള്ളതല്ല, ദൈവം നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള എളിമയോടെ ഞാൻ നിൽക്കുന്നുണ്ടെന്നുള്ളത്. അതെനിക്ക് വേണമെങ്കിൽ എനിക്ക് ദൈവമായിട്ടൊരു സ്നേഹബന്ധം വേണം. ഞാൻ ബലിയർപ്പിക്കുമ്പോൾ, അയ്യോ സമയം തീരാറായല്ലോ, ഇച്ചിരി സമയമുള്ളൂ, സമയം നോക്കട്ടില്ല എന്നല്ലോ കേട്ടോ, പക്ഷെ സമയത്തെ പ്രതി ഞാൻ അന്ന് അത് അങ്ങനെ ചെയ്യണ്ടേ, ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഞാൻ വചനം പറയുമ്പോൾ അയ്യോ സമയം അല്ലെങ്കിൽ കുറഞ്ഞു പോയി അല്ലെ കൂടിപ്പോയി, അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, കുറച്ച് പേർക്ക് ക്ഷീണം വരുന്നുണ്ട്, അന്ന് അങ്ങനെയല്ല ഇങ്ങനെയാണ്. ഇതൊക്കെയും ഞാൻ ബാഹ്യമായ കാര്യങ്ങളിൽ ഒതുക്കുമ്പോൾ എനിക്ക് അടിത്തറയില്ല, അതിന് നിലനിൽപ്പില്ല. എന്നാൽ ഞാൻ ബലിയർപ്പിക്കുമ്പോൾ, അത് എൻ്റെ ഈശോയുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നിന്നുകൊണ്ട് ഞാൻ ബലിയർപ്പിക്കുമ്പോൾ ആ ബലി എൻ്റെ ജീവിതത്തിൽ അർത്ഥമുള്ളതായിട്ട് തീരും. നിങ്ങൾ കുർബാന അർപ്പിക്കുമ്പോൾ അത് അർത്ഥമുള്ളതായിട്ട് മാറും. നിങ്ങൾ അടുക്കളയിൽ കഞ്ഞിക്ക് അരിയിടുമ്പോൾ, കറിക്കരിയുമ്പോൾ, നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്താലും ഞാനത് ഈശോയോടുള്ള സ്നേഹത്തിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ, ദൈവനാമത്തെ പ്രതി ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുമ്പോൾ, അവിടെ ഞാനല്ല പിന്നെ ആരാ, ദൈവമാണ്. ദൈവത്തിൻ്റെ മഹത്വമാണ് ലക്ഷ്യം, ഈശോയുടെ സ്നേഹമാണ് അടിസ്ഥാനം. അപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ അത് അർത്ഥമുള്ളതാവുള്ളൂ. ഇല്ലെങ്കിൽ എന്നാ സംഭവിക്കുമെന്ന് അറിയാവോ, ഞാനിപ്പോൾ ഇവിടെ പ്രസംഗം പറഞ്ഞു, ഈ പ്രസംഗം ഞാൻ വിചാരിക്കുന്നത് പോലെ ഒന്നും പോകുന്നില്ല, പോകുന്നില്ല എന്നുള്ളത് കറക്റ്റാണ്, പോകുന്നില്ല, ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്നും പ്രസംഗം പോകുന്നില്ല. ഞാനിത് ബാഹ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി, സുഖത്തിനോ സന്തോഷത്തിനോ പേരിനോ പെരുമയ്ക്ക് വേണ്ടി ചെയ്തിട്ട് ഇന്നത്തെ പ്രസംഗം ഞാൻ വിചാരിക്കുന്നത് പോലെ പോയില്ല, എനിക്ക് എന്നാ സംഭവിക്കും, സങ്കടം വരും, നിരാശ വരും. എന്നാൽ ഞാൻ വിചാരിക്കുകയാണ് ഞാൻ ഇതൊക്കെ ചെയ്തു, അതുപോലെ തന്നെ ഞാൻ വിചാരിക്കുന്ന പോലെ പോകുന്നില്ല, അത് പറയാൻ പറ്റിയില്ല, ഇത് പറയാൻ പറ്റിയില്ല. എന്നാൽ ഞാൻ ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുമ്പോൾ എനിക്കെന്തുണ്ട്, ആത്മനിർവൃതി, ആത്മസംതൃപ്തി ഉണ്ട്. കാരണം ദൈവം നിങ്ങൾക്ക് ആവശ്യമുള്ളത് തന്നു എന്നെനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും എനിക്കുണ്ടായിരിക്കേണ്ട ബോധ്യം ഇതാണ്. അപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന നമ്മൾ ജീവിക്കുകയുള്ളൂ. 24 മണിക്കൂറും പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ വിശുദ്ധരെല്ലാം നമ്മൾക്ക് കാണിച്ചിരുന്ന മാർഗം ഇതാണ്, നിങ്ങളോട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ. പ്രത്യേകിച്ചും കുടുംബത്തിലുള്ളവരും ചിന്തിച്ച് നോക്കിക്കേ, സന്യസ്തരെ പോലെയോ താപസരെ പോലെയോ 24 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കാൻ സഭ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. പിന്നെയോ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവസ്നേഹത്തിൽ ചെയ്യുക, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവസ്നേഹത്തിൽ ആഴപ്പെട്ട് ഏറ്റവും വിശ്വസ്തതയോടെ ചെയ്യുക. ഞാൻ ചെയ്യുന്ന ഓരോ കുഞ്ഞു കാര്യങ്ങളും ഉറക്കം പോലും പ്രാർത്ഥനയാക്കാൻ എനിക്ക് പറ്റും. ഉറക്കം പോലും പ്രാർത്ഥനയാക്കിയ വ്യക്തി ആരാ?
പറ ഉറക്ക പറ ധൈര്യത്തോടെ പറ. യൗസേ പിതാവ് അല്ലേ, ഉറക്കത്തെ പോലും ആ മനുഷ്യനെ പറ്റിക്കാൻ പിശാചിന് പറ്റിയില്ല. ദൈവം പറഞ്ഞു നീ ഉണർന്നെണീറ്റിരിക്കേണ്ട കാര്യമൊന്നുമില്ല. യൗസേ പിതാവിന്റെ ഹൃദയം എവിടെയായിരുന്നു ഉറങ്ങുമ്പോ പോലും ദൈവത്തോടു കൂടിയായിരുന്നു. അതുകൊണ്ട് ദൈവം പറഞ്ഞു ഉറക്കത്തെ ഞാൻ നിന്നോട് സംസാരിച്ചോളാം, കൊച്ചു കിടന്ന് ഉറങ്ങിക്കോ. അതാണ് എനിക്ക് ദൈവമായിട്ട് ഉണ്ടാകേണ്ട ബന്ധം. യൗസേ പിതാവ് ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിച്ചിരുന്നുണ്ട്, ഇങ്ങനെയാണ് നീ ഉറങ്ങുമ്പോ പോലും നിന്റെ ഹൃദയം ദൈവത്തോടു കൂടിയായിരിക്കും അല്ലേ. അത്ര ഒരു ബന്ധം എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ എന്റെ ഉറക്കത്തിൽ പോലും അല്ലെ, ചിലർക്ക് പേടി ഉറങ്ങാൻ, സ്വപ്നം കാണാം അല്ലെ, കാണുന്ന സ്വപ്നങ്ങളൊക്കെ ചിലപ്പോൾ ഭീവത്സമായിരിക്കും, ചിലപ്പോൾ മോശമായിരിക്കും. എൻ്റെ ഹൃദയം ദൈവത്തോട് ചേർത്ത് വെക്കാൻ എനിക്ക് പറ്റുമ്പോൾ ഞാൻ ആകുലപ്പെടേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അബ്രഹാം നമുക്ക് കാണിച്ചു തരുന്നൊരു മാർഗം വചനത്തെ അനുസരിച്ച് മുന്നോട്ട് പോകാനാ, വചനം ജീവിക്കാനാ, വചനത്തിൽ അഭിഷേകത്തിൽ ശക്തിപ്പെടാനാ അബ്രഹാമിന്റെ ജീവിത മാതൃക നമുക്ക്. ദൈവം പറഞ്ഞു, അബ്രഹാം അനുസരിച്ചു. തിമോത്തിയോസിനുള്ള ലേഖനത്തിൽ പൗലോസ് ലേഖനം പറഞ്ഞൊരു കാര്യത, ഇപ്പൊ എല്ലാവർക്കും ഒന്നും പണ്ടത്തെ പോലെ വചനം കേൾക്കാനും പ്രബോധനം ഉൾക്കൊള്ളാനും ഒന്നും താല്പര്യമില്ല. കാരണം ഇഷ്ടമുള്ളത് മാത്രം അവർ സ്വീകരിക്കുന്നു, ഇഷ്ടമില്ലാത്തതിനെ അവർ ചെറുക്കുന്നു. പ്രിയമുള്ളവരെ, വചനം ഒരിക്കലും അസ്തമിക്കുന്നില്ല, വചനത്തിന് വില്ലങ്ങ് വയ്ക്കപ്പെട്ടിട്ടില്ല, വചനം ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല. വചനം ഒന്നും നിലനിൽക്കുന്നു. യെശയ്യാ 47:8 നമ്മൾ വായിക്കുന്നു, വയലിലെ പുഷ്പമൊക്കെ കരിഞ്ഞു പോയേക്കാം, പക്ഷെ ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്തതാണ്, ദൈവത്തിന്റെ വചനം എന്നും നിലനിൽക്കുന്നതാണ്. വചനം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആരാരോട് സംസാരിക്കുന്നു? ബേസിക്കലി എൻ്റെ ബന്ധത്തിൽ ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നു. ഇനി ദൈവം എന്നോട് എവിടെയാണ് സംസാരിക്കുന്നത്? വചനത്തിലൂടെ. പ്രാർത്ഥനയിലായിരിക്കുന്ന ഓരോ വ്യക്തിയും പ്രാർത്ഥനയിലായിരിക്കുന്നത് വഴി ആ വ്യക്തിക്ക് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ ചേച്ചിയും ഞാനും തമ്മിൽ 5 വർഷത്തെ പരിചയമുണ്ടെന്ന് വിചാരിക്കുക, ഞാനും ഈ അപ്പച്ചനും തമ്മിൽ 10 വർഷത്തെ പരിചയമുണ്ടെന്ന് വിചാരിക്കുക, ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സുഹൃത്തുക്കളാണ്, എങ്കിലും എനിക്ക് ആരെക്കുറിച്ചായിരിക്കാം കൂടുതൽ അറിയാവുന്നത്? അപ്പച്ചനെ കുറിച്ച്. അപ്പച്ചനും ഞാനും തമ്മിൽ 10 വർഷത്തെ പരിചയമുണ്ട്, ഞാനും ഈ അമ്മച്ചിയും തമ്മിൽ 5 വർഷത്തെ പരിചയമുണ്ട്. പക്ഷേ അപ്പച്ചൻ എന്നെ മാസത്തിൽ ഒന്ന് വിളിക്കും, അമ്മച്ചിനെ എല്ലാ ദിവസവും വിളിക്കും, എനിക്ക് ആരെയായിരിക്കാം കൂടുതൽ അറിയാവുന്നത്? ആ ഷിഫ്റ്റ് അല്ലെ, ആ മാറ്റം നമുക്ക് മനസ്സിലായി അല്ലെ. ദൈവത്തോട് ഏറ്റവും കൂടുതൽ ചേർന്നിരിക്കുന്നവരെ, ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ദൈവത്തെ അറിയാൻ പറ്റും, ദൈവഹിതം അറിയാൻ പറ്റും, ദൈവം അവർക്ക് കൂടുതൽ വെളിപ്പെടുത്തി കൊടുക്കും അല്ലെ. ഞായറാഴ്ചകളിൽ മാത്രം പള്ളിയിൽ പോയിട്ട് ഈശോയെ ദേവാലയത്തിൽ വെച്ചിട്ട് പിറ്റത്തെ ഞായറാഴ്ച വന്ന് ഈശോയെ എടുത്തിടാൻ ഒരു വ്യക്തിക്ക് ദൈവത്തെ എത്രമാത്രം അറിയാൻ പറ്റും? 20 വർഷമായിട്ട് ചിലർ പള്ളിയിൽ പോകുന്നുണ്ട്, പക്ഷെ ഈശോയെ അറിഞ്ഞിട്ടില്ല. 5 മാസമായിട്ട് അല്ലെങ്കിൽ 5 വർഷമായിട്ട് പള്ളിയിൽ പോകുന്നവർക്ക് കുറേയും കൂടി ദൈവത്തോടുള്ളൊരു ബന്ധമുണ്ട്. എന്തുകൊണ്ടത്? നിരന്തരമായ സമ്പർക്കം, നിരന്തരമായ ഇടപെടൽ, എപ്പോഴും ദൈവത്തോട് കൂടിയിരിക്കുന്ന മനോഭാവം. അപ്പൊ അബ്രഹാമിന്റെ ജീവിതം, അബ്രഹാം പോയ ഇടങ്ങളിലൊക്കെ അബ്രഹാം ഒരു മാർക്കിട്ടു, അബ്രഹാം ഒരു അടയാളം ഇട്ടു. എന്തായത്? അബ്രഹാം പോയ ഇടങ്ങളിലൊക്കെ അബ്രഹാം ബലിപീഠം നിർമ്മിച്ചു. നമ്മൾ അബ്രഹാമിന്റെ ജീവിതത്തെ കുറിച്ച് കാണുന്ന വലിയ ഒരു സവിശേഷത ഏതാ? അബ്രഹാം എവിടെയൊക്കെ പോയോ അവിടെയൊക്കെ അബ്രഹാം ബലിപീഠം നിർമ്മിച്ചു. നീ ചെല്ലുന്ന ഇടത്തൊക്കെ നിന്റെ പ്രാർത്ഥനാ ജീവിതം ദൈവത്തിന്റെ സാന്നിധ്യം അറിയിക്കണം. നീ ചെല്ലുന്ന ഇടത്ത്, നീ ആയിരിക്കുന്നിടത്ത്, അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം, നിങ്ങൾ ദൈവത്തിന്റെ പരിമളമാണെന്ന് പൗലോസ് ലീഹ പറയുമ്പോൾ അതാണ് അർത്ഥമാക്കുന്നത്. ഞാൻ കടന്നു ചെല്ലുന്ന ഇടങ്ങളിൽ ദൈവ സാന്നിധ്യം അറിയാൻ പറ്റണം, നമുക്ക് കൊടുക്കാൻ പറ്റണം. അബ്രഹാം എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. കാരണം എന്താ? പോയിടത്തൊക്കെ ബലിപീഠമുണ്ട്. നീ പരിചയപ്പെട്ട ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ നിന്റെ പ്രാർത്ഥനാ ജീവിതം കൊണ്ട്, നിന്റെ വിശുദ്ധ ജീവിതം കൊണ്ട്, ദൈവവുമായിട്ടുള്ള നിന്റെ സമ്പർക്കം കൊണ്ട് ഒരു ബലിപീഠം പണിയാൻ നിനക്ക് സാധിച്ചോ? നിന്റെ സാന്നിധ്യം കൊണ്ട് വീട്ടിലുള്ള ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ ഒരു ദൈവത്തിന് ഒരു ബലിപീഠം കൊടുക്കാൻ പറ്റിയോ? നീ ജോലി ചെയ്യുന്ന ഇടത്ത് ദൈവത്തിന് ഒരു ഇടം കൊടുക്കാൻ പറ്റിയോ? അത് ഞാനുള്ളിടത്ത് അവർക്ക് മനസ്സിലാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ദൈവത്തിന്റെ ഒരു സാന്നിധ്യം അവർക്ക് അനുഭവപ്പെടണം. അബ്രഹാം അവശേഷിപ്പിച്ച കാര്യം അതാണ്, ദൈവത്തിന്റെ ബലിപീഠം പണിതു, പോയിടത്തൊക്കെ ഒരു മാർക്കിട്ടു, അവിടെയൊക്കെ ആ ദൈവ സാന്നിധ്യം വെളിപ്പെടുത്തി. ദൈവം പോകാൻ പറഞ്ഞു, അബ്രഹാം പറഞ്ഞു ഞാൻ പൊക്കോളാം. പുതിയ നിയമത്തിൽ അങ്ങനെ ഒരാളുണ്ട്, ആരാ അത്? ഈശോ നമുക്ക് ഇച്ച മാറ്റി വയ്ക്കാം. ഈശോ സ്പെഷ്യൽ അല്ലേ?
ഈശോ ഈശോ പറഞ്ഞു, പിതാവേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എന്റെ ഭക്ഷണം. പോകാൻ പറഞ്ഞു. ദൈവത്തിന്റെ വാക്ക് അനുസരിച്ച ഏറ്റവും ഉദാത്തമായ മാതൃ ആരാ? മാതാവ്. എന്താ പിള്ളേരെ, അല്ലേ? മാതാവ് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ, എന്നിൽ നിറവേറട്ടെ. പൗലോസ്ലിഹ ഫിലിപ്പിയർക്കുള്ള ലേഖനം എഴുതിയത് എവിടെ നിന്നാണെന്നറിയാവോ? ജയിലിൽ കിടന്നുകൊണ്ട്. എന്നിട്ട് പൗലോസ്ലിഹ എന്താ പറഞ്ഞതെന്നറിയാവോ? എപ്പോഴും സന്തോഷിപ്പിൻ, അല്ലേ? പാടിയില്ലേ? രാവിലെ പാടി പാട്ട് കേട്ടായിരുന്നോ, അല്ലേ? ഞാൻ നിങ്ങളോട്, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ് ആൻഡ് അഗൈൻ ഐ സേ റിജോയ്സ്. അതായത് കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ ഇട്ടെടുത്തെന്ന് പൗലോസ്ലിഹ പാടുകയാണ്, എപ്പോഴും സന്തോഷിപ്പിൻ. അത് നിങ്ങൾ പുറത്തുനിന്ന് കണ്ടെന്നാ വിചാരിക്കും, വട്ടായിപ്പോയേ വട്ടായിപ്പോയേ, അല്ലേ? പൗലോസിന് വട്ടായിപ്പോയെന്നല്ലേ? ചില പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതമൊക്കെ കാണുമ്പോൾ അവർ എന്നാ കൊടുങ്കാറ്റിലും ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാലും സന്തോഷത്തോടെ അത് വാങ്ങിച്ച് ഹല്ലേലൂയ പറഞ്ഞ ചിലരെ കാണുമ്പോൾ പറയും, ഓ അവൻ കൈവിട്ടുപോയി, അവൻ കൈവിട്ടുപോയി. പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വചനമനുസരിച്ച് ദൈവം അയക്കുന്നിടത്തായിരിക്കുന്നു പ്രാർത്ഥനയുടെ ലക്ഷ്യം. അതാ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് കഴിയുന്ന കാര്യം എന്താ? ദൈവം അയക്കുന്നിടത്തേക്ക് പോകാൻ പറ്റും. പ്രാർത്ഥനയുടെ ഫലം അതാ, ദൈവം അയക്കുന്ന ഇടത്തേക്ക് പോകാൻ പറ്റും. ദൈവം എപ്പോഴും എന്നെ UK-ക്കോ കാനഡയ്ക്കോ അയക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ദൈവം ഒരുപക്ഷെ എന്നെ അയക്കുന്നത് എൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കാം. ദൈവം അയക്കുന്നത് ചിലപ്പോൾ പരീക്ഷ പാസ്സാകാനായിരിക്കില്ല, പരീക്ഷ ഫെയിലാകാനായിരിക്കാം. ദൈവം അയക്കുന്നത് 100,000 രൂപയുടെ ജോബിനായിരിക്കില്ല, 12,000 രൂപയുടെ ജോലി കിട്ടാനായിരിക്കാം. പക്ഷെ അവിടെയും എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ആര് പറഞ്ഞു? മാതാവ് പറഞ്ഞു. മാതാവ് ചെന്നിടത്തെല്ലാം ആഘോഷവും പാർട്ടിയുമായിരുന്നോ? അല്ല, ദൈവം അയച്ച ഇടത്തൊക്കെ മാതാവിന് കഷ്ടകാലമായിരുന്നു, അല്ലേ? ദൈവം പറഞ്ഞു, മറിയം റെഡിയാണോ? മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എന്നിൽ നിറവേറട്ടെ. ഉടനെ ഗബ്രിയേൽ അവിടെ നിന്ന് ഓടിപ്പോയി. പിന്നെ എന്ത് സംഭവിച്ചു? മറിയം ഗർഭിണിയാകുന്നു. എബിസൈ പിതാവ് മറിയത്തെ സ്വീകരിക്കുന്ന ആ ഒരു ഘട്ടം വളരെ പ്രയാസമായിരുന്നു, ടെൻഷനാണ്. എന്ത് സംഭവിക്കും? എബിസൈ പിതാവ് സ്വീകരിച്ചില്ലേ തീർന്നു. നാട്ടില് ചീത്തപ്പേരാവും, നാട്ടില് ദുഷ്പേരാവും, കഴിഞ്ഞു. അതിനുശേഷം നിറവയറുമായിട്ട് ബെത്ലഹേമിൽ പോയി. അവിടുന്ന് പ്രാണരക്ഷാർത്ഥം പിന്നീട് ഈജിപ്തിലേക്ക് ഓടിപ്പോയി. ശിമയോന്റെ അടുത്ത് ചെന്നപ്പോ ചങ്കിന് അത്ര വാള് കിടക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മാതാവിന്റെ ജീവിതത്തിൽ മാതാവ് കടന്നു ചെല്ല ഇടങ്ങളിലൊക്കെയും ആ ഒരു ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ ഹൃദയത്തിൽ വിശ്വസിച്ച് നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതാണ് പ്രാർത്ഥനയുടെ ശക്തി. ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യത. എലിസബത്ത് മറിയത്തോട് പറഞ്ഞു. കാരണം ഇത്രയേറെ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടും മറിയം ശങ്കിക്കുന്നില്ല. മറിയം പറഞ്ഞു, യെസ്, പറ്റുമോ? ദൈവം നിങ്ങൾ ഓരോ ഇടത്തേക്കും അയക്കുമ്പോൾ, ദൈവം ഓരോ അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് തരുമ്പോൾ, യെസ് ലോർഡ്, ഇതാ കർത്താവിൻ്റെ ദാസ്, ഇതാ കർത്താവിൻ്റെ ദാസ്, നിന്റെ വാക്ക് പോലെ എന്നിൽ നിറവേറും. ഒരു നിമിഷം പറഞ്ഞാൽ പോരാ, ജീവിതത്തിൽ ഓരോ നിമിഷവും പറഞ്ഞുകൊണ്ടിരിക്കണം. അബ്രാഹത്തിനോട് പറഞ്ഞു, ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അബ്രാഹം പറഞ്ഞു, പൊക്കോളം കർത്താവ്. അബ്രാഹത്തിന് ഒരു ഗ്യാരണ്ടി ഇല്ലായിരുന്നു, അല്ലെ? മറിയത്തിന്റെ സമയത്ത് പോലും മറിയത്തിന് ഇച്ചിരിയിലും തിരിഞ്ഞു നോക്കാൻ അബ്രാഹമേലും ഉണ്ടായിരുന്നു. നമുക്കാണെങ്കിൽ ഹെബ്രായർ 12:1 ആരാ ഉള്ളത്? വിശ്വാസികളുടെ വലിയൊരു സമൂഹത്തിന്റെ സാക്ഷി നമുക്കുണ്ട്. എന്നിട്ട് നമ്മൾ പറയാം, കർത്താവേ ആലോചിക്കട്ടെ കേട്ടോ, നമ്മൾ പറയും ശരിയാവത്തില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ പരിപാടി ഒന്നും നടക്കുകയില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പരിപാടി ഒന്നും നടക്കില്ല. അതുകൊണ്ട് വേറെ ആരെങ്കിലും നോക്കിക്കോ. ഈശോയിൽ സ്നേഹമുള്ളവരെ, യഥാർത്ഥത്തിൽ പ്രാർത്ഥന നമ്മളെ ശക്തിപ്പെടുത്തുന്ന കാര്യം എന്താ? പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ദൈവഹിതത്തോട് അനുരൂപമാക്കപ്പെടുമ്പോൾ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ മനസ്സറിയുമ്പോൾ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ശക്തിപ്പെടുമ്പോൾ, ദൈവം അയക്കുന്നിടത്തേക്ക് പോകാനും ദൈവം അയക്കുന്നിടത്ത് ആയിരിക്കാനും ഒരു വ്യക്തിക്ക് സാധിക്കും. അതാണ് പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യവും ആനന്ദവും. ജയിലിലായിരിക്കുമ്പോഴും പൗലോസ്ലിഹയുടെ ആത്മാവിന് മനസ്സിന് അല്ലേ വിലങ്ങി വയ്ക്കാൻ അവർക്ക് പറ്റിയില്ല. ശരീരത്തെ പിടിച്ച് ജയിലിലിടാനേ പറ്റിയുള്ളൂ. അപ്പോഴും ആ മനസ്സ് ആനന്ദിച്ചു ദൈവത്തിൽ. കാരണം അല്ലെ, അപ്പസ്തോല പ്രവർത്തനം വായിച്ചു നോക്കിക്കേ, ജീവിതത്തിന്റെ സങ്കടങ്ങളിലും സഹനങ്ങളിലും ശിക്ഷകളിലും എല്ലാം അവർ പാട്ടുപാടുക. എന്തിനാ? ദൈവത്തെ പ്രതി സഹിക്കാൻ സാധിച്ചത് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നെന്ന് പറഞ്ഞുകൊണ്ട്. ജീവൻ പോകുന്ന അവസരത്തിൽ പോലും അവർ പ്രാർത്ഥിച്ചത് എന്താണെന്നറിയാവോ? സങ്കടങ്ങൾ എടുത്തു മാറ്റാനല്ല, അവർ പ്രാർത്ഥിച്ചത് കൂടുതൽ ധൈര്യത്തോടെ വചനം പ്രസംഗിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമെന്നാണ് പ്രാർത്ഥിച്ചത്. അതുകൊണ്ടാണ് പൗലോസ്ലിഹ പറഞ്ഞത്, ദൈവവചനത്തിന് വിലങ്ങ് വയ്ക്കപ്പെട്ടിട്ടില്ല.
ആ വചനമാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ അല്ലേ, മറ്റെല്ലാം ഇപ്പൊ എന്റെ പ്രസംഗമല്ല, ദൈവം ഈ ദൈവം എന്നോട് പറഞ്ഞ ലവ് ലെറ്ററാണിത്. എപ്പോഴും പറയും ദൈവം എനിക്ക് തന്ന ലവ് ലെറ്ററാണിത്. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം ഈ വചനത്തിലുണ്ട്. പക്ഷെ വചനം പലപ്പോഴും നമുക്ക് വായിക്കേണ്ടത് എങ്ങനെയാന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ നമ്മൾ വായിക്കാറുമില്ല. ഒത്തിരിയേറെ ആളുകൾക്ക് സംഭവിക്കുന്ന പ്രശ്നം, അവർ വചനത്തെ ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെ വായിക്കുക, ടെക്സ്റ്റ് ബുക്ക് പോലെ വായിക്കുക. അതായത് അക്ഷരാർത്ഥത്തിൽ എടുത്തിട്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ചുമ്മാ പറഞ്ഞ ദൈവം മണ്ണിൽ നിന്നും മനുഷ്യനെ രൂപപ്പെടുത്തിയ കാര്യം ഉൽപ്പത്തി പറയുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ചോദിക്കേണ്ട ചോദ്യം എന്താ, ദൈവം എവിടുത്തെ മണ്ണാണ് എടുത്തത്? രണ്ട്, ദൈവം എടുത്ത മണ്ണ് ഏത്, എന്നാ പൂഴിമണലായിരുന്നോ കറുത്ത നിറത്തിലുള്ള മണ്ണായിരുന്നോ ചുവന്ന നിറത്തിലുള്ള മണലായിരുന്നോ? ദൈവം എത്ര അളവ് വെള്ളം ഒഴിച്ചു കാണും അല്ലെ? നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പോലെ വചനം വായിക്കുമ്പോൾ നമ്മൾ വചനത്തെ മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം വായിക്കുന്ന പോലെ, അല്ലെങ്കിൽ പുറപ്പാട് ചരിത്രപരമായ ഒരു പുസ്തകമാണ് അത് വായിക്കുന്നത് പോലെ ഉത്തമഗീതം വായിച്ചാൽ തീർന്നു. സങ്കീർത്തനം വായിക്കുന്നത് പോലെയല്ല സുവിശേഷം വായിക്കേണ്ടത്. അപ്പം നമ്മൾ ഓരോ പുസ്തകവും വായിക്കുമ്പോൾ, ബൈബിളിൽ ഓരോ ഇടങ്ങളും വായിക്കുമ്പോൾ പ്രാർത്ഥനയോടെ വായിക്കാൻ പറ്റണം. ഈ നമ്മൾ ഈ വചനം പ്രാർത്ഥനയോടെ വായിക്കുമ്പോൾ നമുക്ക് വെല്ലുവിളികൾ ഉണ്ടാകും. വൈ? വചനം നമ്മളെ സംരക്ഷിക്കുന്നു, വചനം നമ്മളെ ശക്തിപ്പെടുത്തുന്നു. കാരണം വചനമുള്ള ഓരോ വ്യക്തിയും പ്രവർത്തിക്കുന്നത് എന്തധികാരത്തിലാണ്? വചനത്തിന്റെ അധികാരത്തിലാണ്. ഞാൻ വചനം വായിക്കുമ്പോൾ ആ വചനത്തിന്റെ കൃപ, ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ അല്ലേ, അതാണ് എന്നെ ശക്തിപ്പെടുത്തുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല, അച്ഛന്മാരുടെയൊക്കെ അടുത്ത് വന്ന് പ്രാർത്ഥന സ്വീകരിക്കാൻ വന്നാൽ, പ്രത്യേകിച്ചും ഒരു ബന്ധന പ്രാർത്ഥന സ്വീകരിച്ചു വന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ കൂദാശകൾ എടുത്തോ, കൂദാശകളിലെ പ്രാർത്ഥനകൾ, ഇതിലൊക്കെ അടിത്തറ എന്താണ്? വചനമാണ്, വചനമാണ് ഇതിൻ്റെയൊക്കെ അടിത്തറ. കുമ്പസാരത്തിൽ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു, ഏത് വചനത്തിന് അധികാരത്തിലാ? ആ യോഹന്നാൻ 20:22-23, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുമ്പോൾ അബ്രാഹത്തെ പോലെ വചനം ഏറ്റെടുത്തു പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം. വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ, വചനത്തെക്കുറിച്ച് തന്നെ പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഇത്രയും ആലോചിക്കുക, നമ്മുടെ പ്രാർത്ഥനയിൽ വചനമേറ്റെടുത്ത് പ്രാർത്ഥിക്കുക. വചനം നമ്മളെ ശക്തിപ്പെടുത്തും, കാരണം അവിടെ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ അരുളപ്പാടാണ്, എൻ്റെ ശക്തിയല്ല, ദൈവത്തിൻ്റെ അല്ലേ, ഞാനല്ല, എന്നിലുള്ള ദൈവ കൃപയാണ് അധ്വാനിച്ചത്. പൗലോസിലേക്ക് പറഞ്ഞു 1 കൊരിന്ത്യർ 15 പറയുന്നു, ഞാനല്ല, എന്നിലെ ദൈവ കൃപയാണ് അധ്വാനിച്ചത്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ്. പിന്നീട് അബ്രാഹത്തിന്റെ ലൈഫിലേക്ക് നോക്കുമ്പോൾ വേറെ ഒരു കാര്യം, അബ്രാഹത്തിന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുന്ന ഒരു കാര്യം, ദൈവവുമായിട്ട് വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയാണ് അബ്രാഹം. ഹല്ലേലൂയ. ദൈവവുമായിട്ട് വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയാണ് അബ്രാഹം. നമ്മൾ സ്നേഹ സംഭാഷണത്തെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലേ, ദൈവവുമായിട്ട് സ്നേഹത്തോടെ സംസാരിച്ച് ദൈവത്തെ സോപ്പിടണമെന്ന് ദൈവം ഒരിടത്തും പറഞ്ഞിട്ടില്ല. സ്നേഹത്തോടെ സംസാരിക്കണം കേട്ടോ, ദൈവത്തിന് എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കരുത്, ദൈവത്തോട് എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷേ ദേഷ്യപ്പെടൽ പോലും പ്രാർത്ഥനയുടെ ഒരു ഭാവമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വരെ നമ്മോട് പറയുന്നുണ്ട്. ബൈബിളിലൂടെ നീളം ദൈവത്തോട് പരാതിപ്പെട്ടവരെ, പരിഭവപ്പെട്ടവരെ, ദൈവത്തോട് ദേഷ്യപ്പെട്ടവരെ, അതിൽ ഒന്നാമത്തെ ആളാണ് ആര്? അബ്രാഹം. ദൈവത്തോട് ആർഗ്യൂ ചെയ്യുവാണ്. എന്തിനെ കുറിച്ചാ? 50 പേരുണ്ടെങ്കിൽ ദൈവമേ നീ അവരെ വെറുതെ വിടുവോ? മുന്നേ വിട്ടേക്കടാ. 40 പേരുണ്ടെങ്കിലോ? നോക്കട്ടെ, അതും ചെയ്തേക്കാം. പിന്നീടും ഇങ്ങനെ വാദപ്രതിവാദം, ദൈവത്തോട് ഇങ്ങനെ വാദപ്രതിവാദത്തിൽ ഏർപ്പെടാൻ തക്ക സ്വാതന്ത്ര്യം ആർക്കുണ്ടായിരുന്നു? അബ്രാഹത്തിനുണ്ടായിരുന്നു. കാരണം അബ്രാഹത്തിന്റെ ദൈവം എന്ന് ദൈവം തന്നെ തന്നെ വിശേഷിപ്പിക്കുമ്പോൾ അബ്രാഹത്തിന് ദൈവവുമായിട്ടുണ്ടായിരുന്ന വ്യക്തിബന്ധത്തെ നമ്മൾ ഓർക്കണം. ദൈവത്തെ ആകാശത്തിന്റെ അപ്പുറത്ത് നിന്ന് വിദൂരത്തായിരിക്കുന്ന ഒരു ദൈവവുമായിട്ടല്ല അബ്രാഹാം കണ്ടത്, കൂടെ നടക്കുന്ന, കൂട്ടിരിക്കുന്ന, കൂടെയുള്ള ഒരു ദൈവം. ദൈവത്തിന്റെ വിശ്വസ്തതയിലുള്ള, വിശ്വാസമുള്ള അബ്രാഹാം ദൈവത്തെ എപ്പോഴും കൂടെ കൂട്ടിയ ഒരാളാണ്. വിശ്വസ്തയോടെ പ്രാർത്ഥിച്ച് കർത്താവിനെ ശ്രവിച്ച് അവിടുത്തോട് കൂടെ നടന്ന് അവിടുത്തെ വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ട ഒരാളാണ് അബ്രാഹാം. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഈ വാദപ്രതിവാദം എവിടെ നിന്നാണ് വരുന്നത്? പച്ചയായ ഹൃദയഭാവത്തിൽ നിന്നാണ് വരുന്നത്.
സഭ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയാവോ? പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയമാണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോഴും ധ്യാനത്തിൽ ചോദിക്കാറുള്ളതാണ്, യാന്ത്രിക സൗഖ്യ ധ്യാനത്തിനൊക്കെ വരുമ്പോൾ അവർ പറയും ഞങ്ങള് സൗഖ്യം നേടാനാ വന്നത്. എന്ത് സൗഖ്യം നേടാനാ വന്നത്? ആന്തരിക സൗഖ്യം നേടാനാ വന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ആന്തരികമായ സാധനം എന്നാ? ചിലര് പറയും മനസ്സാന്ന് പറയും, അവരെ ഞാൻ സൈക്കോളജിസ്റ്റിന് അടുത്തോട്ട് വിടും. ചിലര് പറയും ഹൃദയമാന്ന് പറയും, അവരോട് എവിടെ പോകാൻ പറയും? കാർഡിയോളജിസ്റ്റിന് അടുത്ത് പോകാൻ പറയും. അപ്പോൾ സഭ പറയുന്നു ഹൃദയമാണ് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ എവിടെയൊക്കെ ആയിട്ടിരിക്കുന്ന ഇത്രയും വലിപ്പമുള്ള ആ ഒരു അവയവമാണോ ഹൃദയം? ആത്മാവാണ് പ്രാർത്ഥിക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ, ആത്മാവാണ് പ്രാർത്ഥിക്കുന്നത്. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ, ആത്മാവ് നമുക്ക് വേണ്ടി മാത്രമേ ശ്രമിക്കുന്നു. അപ്പൊ ഹൃദയം പ്രാർത്ഥിക്കുന്നില്ലേ? ഹൃദയമാണ് പ്രാർത്ഥിക്കുന്നതെന്ന് സഭയിലെ മതബോധന ഗ്രന്ഥം നമ്മോട് പറയുന്നു. ഹൃദയം എന്ന് പറയുന്നത് സമ്പൂർണ്ണ മനുഷ്യനാണ്, പേഴ്സണാലിറ്റിയുടെ വ്യക്തിത്വത്തിന്റെ ന്യൂക്ലിയസ്, കേന്ദ്ര ബിന്ദുവാണ് ഹൃദയം എന്ന് പറയുന്നത്. ഹൃദയത്തെ ആ ഒരു അവയവമായിട്ടല്ല നമ്മുടെ പോലെ അവതരിപ്പിക്കുന്നത്. ഹൃദയം എന്ന് പറയുന്നത് എന്റെ ഉള്ളിലെ ഞാനെന്ന വ്യക്തി, പൂർണ്ണമായിട്ടും ഞാനെന്ന വ്യക്തി അതിൻ്റെ പച്ചയായ ഭാവത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ പരാതി വരും, ചിലപ്പോൾ ദേഷ്യം വരും, ചിലപ്പോൾ അരിശം വരും, അല്ലേ? ചിലപ്പം കർത്താവിനെ പിടിച്ച് നാല് ഇടി കൊടുക്കാൻ തോന്നും. അപ്പം ഞാൻ കുട്ടികളോടൊക്കെ പറയുമ്പോൾ എപ്പോഴും പറയും, നിങ്ങൾ ഈശോയുമായിട്ട് മിനിമം 10 ദിവസം, പക്ഷേ 10 മിനിറ്റ് അടി കൂടണം. നിങ്ങൾക്ക് പറയാനുള്ളത് എല്ലാം ഈശോട് പറയാം. എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഈശോ കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്തിട്ട് പോരാൻ പറയും. ഞാൻ എവിടെ വായിച്ചത്, ഏത് വിശുദ്ധൻ്റെ ജീവിതം എന്നറിയത്തില്ല, ഈ ഒരു വ്യക്തി ഈ ഒരു വിശുദ്ധനെ ഇങ്ങനെ ആശുപത്രിയുടെ വരാന്തിയിൽ നിൽക്കുമ്പോൾ മാതാവിൻ്റെ ഒരു രൂപം അവിടെ കാണുന്നു. ഒരു സ്ത്രീ ഇങ്ങനെ കല്ല് പറക്കി എറിയുവാണ് ആ രൂപത്തിൻ്റെ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു നമ്മുടെ മെറ്റൽ പോലത്തെ കല്ലിങ്ങനെ പറക്കി കല്ലും പള്ളയൊക്കെ പറിച്ച് വലിച്ചെറിയുവാണ്. അപ്പോൾ ഇത് കണ്ട സിസ്റ്റർ പറഞ്ഞു ഓടിച്ചെന്ന്, അച്ഛാ ഞാൻ ആ വ്യക്തിയെ തടഞ്ഞു നിർത്താം, ആ വ്യക്തി എന്താ കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഈ വിശുദ്ധനിങ്ങനെ പറയുവാണ്, അവരെ തടയണ്ട, കാരണം അവര് പ്രാർത്ഥിക്കുവാണ്, ഈ വ്യക്തി പ്രാർത്ഥിക്കുവാണ്. ഈശോ സ്നേഹമുള്ളവരെ, നമ്മുടെ വ്യാകരണമോ നമ്മളെ പോളിഷ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജോ ഒന്നും അല്ല പ്രാർത്ഥന. എൻ്റെ ഹൃദയം ഞാൻ ദൈവത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ അവിടുന്ന് അണപൊട്ടി ഒഴുകുന്നത് സങ്കടമായിരിക്കാം, ചിലപ്പോൾ ദേഷ്യമായിരിക്കാം, ചിലപ്പോൾ അരിശമായിരിക്കാം. അപ്പോൾ അബ്രഹാമത്തെ പോലെ ദൈവത്തോട് വാദപ്രതിവാദം നടത്താൻ മടിക്കരുത്. ദൈവത്തെ യജമാനനെ പോലെയല്ല സമീപിക്കേണ്ടത്. ബൈബിൾ ഉള്ളവർ ഹെബ്രായരുടെ ലേഖനം 4:16 എന്ന് എടുക്കാവോ? ഹെബ്രായര് 4:16. ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടുള്ള വചനമായിരിക്കാം, വളരെ മനോഹരമായൊരു വചനം. ഹെബ്രായര് 4:16 എന്ന് എടുത്തേ. ഹെബ്രായരുടെ ലേഖനം 4:16 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ആ കരുണയും കൃപാവരം ലഭിക്കുന്നതിനായി പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. ആദി മാതാപിതാക്കൾക്കുണ്ടായ പാപം മൂലം എന്ത് പറ്റിയെന്നറിയാവോ? ദൈവത്തിൻ്റെ അടുത്തുണ്ടായിരുന്ന ആ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. അത്രയും നാൾ ഒരു അപ്പൻ്റെ അടുത്ത് കയറി ചെല്ലുന്ന സ്വാതന്ത്ര്യത്തോടെ കയറി ചെല്ലാൻ പറ്റിയിരുന്നിടത്ത് ഇപ്പോൾ ദൈവത്തെ പേടിയോടെയാണ് കാണുന്നത്. ദൈവം ശിക്ഷിക്കുമോ? ദൈവം എന്നാ വിചാരിക്കും? ദൈവം ഭയങ്കരനാണ്. അപ്പോൾ പിതാവിനോടൊരു കൊച്ചു കുഞ്ഞിനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് നഷ്ടപ്പെട്ടു, അല്ലേ? ചില പിള്ളേർ അപ്പൻ്റെ അമ്മേൻ്റെ അടുത്ത് വാശി കാണിക്കുന്നത് എന്തിനാ? നിങ്ങളാരും പിള്ളേരെ കണ്ടിട്ടില്ലേ? ആ ചില പിള്ളേര്, ചില കുട്ടികൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയും, അപ്പനമ്മയെ ശ്രദ്ധിക്കുകയല്ലോ, ഉടനെ നിലത്തോടെ ഒറ്റ വീഴ്ച, അവിടെ കിഴക്കുന്നു, ഉരുളുന്നു, മറിയുന്നു, ചിലർ അത് തള്ളിയിടുന്നു, മറിച്ചിടുന്നു, ഉടനെ അപ്പനും അമ്മയും തക്കാളി പോലത്തെ മുഖമായിട്ടൊരു ഒറ്റ എഴുന്നേക്കല, അല്ലേ, ആക്രോശിക്കുന്നു. പക്ഷെ പിള്ളേരെന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? എന്നെ കാണ്, എന്നെ ശ്രദ്ധിക്കുക. അപ്പന് നേരമില്ലല്ലേ, ഞാൻ കാണിച്ചു തരാം. അപ്പനെന്നെ ശ്രദ്ധിക്കാൻ ഞാൻ ചിലപ്പോൾ ഉരുട്ടിയിടും, മറിച്ചിടും, നിലത്ത് കിടന്ന് ഉരുളും പെരളും, അല്ലേ? ചിലപ്പോൾ പെരുന്നാളിന് പോകുമ്പോൾ തോക്ക് മേടിച്ചിറങ്ങണമെന്ന് പറയും പറ്റിയല്ല, അവരുടെ ഒറ്റ കിടപ്പാണ് അവിടെ. പിന്നെ എന്നാ ടാറിട്ട റോഡാണോ മണ്ണാണോ ചെളിയാണോ നോക്കില്ല, അവിടെ കിടക്കുന്നു, മറിയുന്നു, തിരിയുന്നു. ഇത്രയും സ്വാതന്ത്ര്യം ഈശോയുടെ അടുത്തുണ്ടോ? ഇത്രയും സ്വാതന്ത്ര്യം ദൈവത്തിൻ്റെ അടുത്തുണ്ടോ? അതാണോ പ്രാർത്ഥന? ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ എൻ്റെ ഹൃദയം തുറന്ന് ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെടാനും സങ്കടം വരുമ്പോൾ സങ്കടപ്പെടാനും എനിക്ക് പറ്റണം. അതുകൊണ്ട് ഈശോ എപ്പോഴെപ്പോഴും ഈ പിതാവിൻ്റെ അടുത്തേക്ക് കയറിപ്പോയത് എന്നെ കാണിക്കാനായിരുന്നു. എന്നാ ചെയ്തെന്നൊന്നും അറിയാൻ പാടില്ല, പക്ഷെ ഈശോ ഒന്ന് ചെയ്തു, എപ്പോഴും എന്നാ ചെയ്തു? പ്രാർത്ഥിച്ചു. ഓക്കെ, അപ്പൊ അബ്രഹാം എപ്പോഴും ദൈവത്തെ കൂടെ കൂട്ടിയ ഒരാളാണ്. ദൈവത്തോടൊരു വ്യക്തിപരമായ ഒരു സ്നേഹബന്ധം, സന്തത സഹചാരിയെ പോലെ. അപ്പം ദൈവത്തോടുള്ള വചനം അനുസരിക്കാൻ റെഡിയായി, ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ റെഡിയായി, ദൈവത്തോടുള്ള ആഴമേറിയ ബന്ധത്തിൽ നിന്നുകൊണ്ട് ദൈവം ഐക്യനടുത്തേക്ക് പോകാൻ റെഡിയായി. ഇനി രണ്ടാമത് നമ്മൾ കാണുന്ന ഒരു വ്യക്തി യാക്കോബാണ്. പഴയ നിയമത്തിലെ
യാക്കോബ്. യാക്കോബിന്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? യാക്കോബിന്റെ ഹൈലൈറ്റ് ആയിട്ടൊരു സാധനമാണ് അഗുസ്തി അല്ലെ. ഗുസ്തിക്കാരുടെ മധ്യസ്ഥനാണോന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ പഴയ നിയമത്തിലെ യാക്കോബ് ആരുമായിട്ട് മല്ല് പിടിച്ച ആളാണ്? ദൈവവുമായിട്ട് മല്ല് പിടിച്ച ആളാണ്. പ്രിയമുള്ളവരെ, സഭ നമ്മളെ പഠിപ്പിക്കുവാണ് നിരന്തരമായ പോരാട്ടവും അശ്രാന്തമായ പരിശ്രമവുമാണ് നിങ്ങളുടെ പ്രാർത്ഥന. നിരന്തരമായ പോരാട്ടമാണ് പ്രാർത്ഥന. എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കണം, പോരാടിക്കൊണ്ടിരിക്കണം, എപ്പോഴും എപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സെന്റ് ആന്റണി ദി ആബട്ട്, ഈജിപ്തിലെ വിശുദ്ധ ആന്റണിയെ കുറിച്ചൊരു കഥയുണ്ട്. ഈജിപ്തിലെ വിശുദ്ധ ആന്റണി താമസ ജീവിതം വെച്ച ഒരാളാണ്. അദ്ദേഹത്തിന്റെ ജീവിതകഥ എഴുതിയത് ബിഷപ്പായ വിശുദ്ധ അത്തനേഷ്യസ് ആണ്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ പറയുകയാണ്, വിശുദ്ധ ആന്റണി മരുഭൂമിയിൽ നിങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഏകദേശം എനിക്ക് എന്റെ ഒക്കെ പ്രായം തോന്നുന്നു 34-33 വയസ്സൊക്കെ ആണെന്ന് തോന്നുന്നു. ആ ഒരു സമയത്ത് 30-36 പ്രായത്ത് മരുഭൂമിയിൽ ഇരുന്ന ആ ഒരു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് ഭയങ്കരമായ ആന്തരിക സംഘർഷത്തിലൂടെ ഈ ആന്റണി കടന്നു പോകുകയാണ്. ഈ വ്യക്തി ഭയങ്കരമായിട്ടും പ്രാർത്ഥിക്കാൻ കഷ്ടപ്പെടുന്നു, പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നു, ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇങ്ങനെ ഇപ്പോഴൊന്നും പക്ഷേ പ്രാർത്ഥനയിൽ ഈ വ്യക്തി പുറകോട്ട് പോകുന്നില്ല. പ്രാർത്ഥിച്ച് 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 ദൈവസന്നിധിയിൽ ഇരുന്നിരുന്ന് പ്രാർത്ഥനയോടെ ഇരുന്ന് അവസാനം ഇതിനെല്ലാം അതിജീവിച്ചു. ഇതിനുശേഷം വിശുദ്ധ ആന്റണി ദൈവത്തോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എവിടെ പോയി കിടക്കുവായിരുന്നു ഇത്രയും നേരം? ദേഷ്യത്തോടെ തന്നെ ദൈവത്തോട് ചോദിക്കുകയാണ്, ഞാൻ ഇത്രയും നേരം ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് വട്ടക്കൊട്ട വെള്ളം കോരിക്കൊണ്ടിരുന്നപ്പോൾ എവിടെ പോയി കിടക്കുവായിരുന്നു ദൈവം? അപ്പോൾ വിശുദ്ധ അത്തനേഷ്യസ്, വിശുദ്ധ ആന്റണിയോട് ദൈവം പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, നീ യുദ്ധം ചെയ്തത് കാണാൻ നല്ല രസമായിരുന്നു. ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, നീ യുദ്ധം ചെയ്യുന്നത് കാണാൻ ഞാൻ നല്ല രസമായിരുന്നു. ഞാൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം ഒന്നും ചെയ്തില്ല എന്നുള്ളതല്ല, നമ്മുടെ നിരന്തരമായൊരു പോരാട്ടം. ഫ്രാൻസിസ് മാർപ്പാപ്പ വൈദികനായിരുന്നപ്പോൾ ഉണ്ടായൊരു സംഭവം അദ്ദേഹത്തിൻ്റെ ഏതൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു തോർക്കുന്നു. അർജന്റീനയിലെ ഒരു ദേവാലയത്തിൽ ഒരു വ്യക്തി പ്രാർത്ഥിച്ച കഥയാണ്. സാധാരണ ഒരു തൊഴിലാളിയായിരുന്നു. 9 വയസ്സ് പ്രായമുള്ള ഈ വ്യക്തിയുടെ മകള് ഭയങ്കരമായ ഒരു രോഗം പിടിപെട്ട് മരണത്തോട് മല്ലടിച്ച് കിടക്കുവാണ്. അപ്പോൾ ഡോക്ടർമാർ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, ഭർത്താവ് എവിടെ, ഭർത്താവിനോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഈ കുട്ടിക്ക് ഭയങ്കരമായൊരു അണുബാധയാണ്, ഏത് നിമിഷം വേണമെങ്കിലും മരിച്ചുപോയേക്കാം. ഈ വ്യക്തി ഇത് കേട്ട് ഉടനെ തന്നെ ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങി നേരെ ആശുപത്രിയിലോട്ട് പോയില്ല, നേരെ മാതാവിൻ്റെ ഒരു ദേവാലയമുണ്ട്, ലുവാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് തോന്നുന്നു. മാതാവിൻ്റെ ദേവാലയത്തിലോട്ട് പോയപ്പോൾ ദേവാലയം അടച്ചു കഴിഞ്ഞ് രാത്രിയായിരുന്നു. ഈ മനുഷ്യ രാത്രി മുഴുവനും ആ ദേവാലയത്തിൻ്റെ വാതിലുകൾ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ മധ്യസ്ഥവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു അച്ഛനായിട്ട് വികാരിയായിരുന്നു എന്ന് പറഞ്ഞു. അച്ഛൻ പാപ്പ പറയുവാണ്, ആ വ്യക്തി അങ്ങനെ പ്രാർത്ഥിച്ചതിനുള്ള തെളിവ് കാരണം രാവിലെ ദേവാലയത്തിൻ്റെ വാതിൽ തുറന്നപ്പോൾ ആ വ്യക്തി അവിടെയുണ്ട്. ദേവാലയത്തിൽ കയറി ദൈവത്തെ കണ്ടു പ്രാർത്ഥിച്ചിട്ടാണ് ആ വ്യക്തി തിരിച്ചു പോകുന്നത്. ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു ചെന്നപ്പോൾ ആദ്യം വൈഫിനെ കാണുന്നില്ല, വിചാരിച്ചു മകള് തീർന്നു. ആ വ്യക്തി സങ്കടപ്പെടാൻ തുടങ്ങി. ഉടനെ വൈഫ് ഓടി വന്നിട്ട് പറഞ്ഞു, എന്ത് സംഭവിച്ചു എന്നറിയത്തില്ല, ഡോക്ടർമാർ പറഞ്ഞു നിങ്ങളുടെ മകൾക്ക് ഭയങ്കരമായ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്, അവള് സൗഖ്യമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അവൾക്ക് ഒത്തിരി ബെറ്ററായി എന്ന് പറഞ്ഞു. പഴയ നിയമത്തിൽ ഹന്നായെ നമ്മൾ കാണുന്നുണ്ട്, സാമുവേലിന്റെ അമ്മയെ. ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഇരുന്ന് കണ്ണുനീരൊഴുക്കി നിരന്തരം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതിനെ നിരന്തരമായ പോരാട്ടത്തിലൂടെ നേടിയെടുക്കാൻ പറ്റും. പ്രിയമുള്ളവരെ, പ്രാർത്ഥന ഒരു പോരാട്ടമാണ്, പ്രാർത്ഥന ഒരു പോരാട്ടമാണ്. ഹല്ലേലൂയാ, ഉഷാറോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ ദിവ്യബലിക്കായിട്ട് ഒരുങ്ങുന്ന സമയമാണ്. പ്രാർത്ഥന ഒരു പോരാട്ടമാണെന്ന് ഓർക്കണം. എന്തിനെതിരെയുള്ള പോരാട്ടമാണ്? എന്തിനെതിരെയുള്ള പോരാട്ടമാണ്? സാത്താനെതിരെ, പിന്നെ ലോകത്തിനെതിരെ. അതെ, ക്ഷീണം, മടുപ്പ്, തളർച്ച, പല വിചാരം, ഇതിനെല്ലാം എതിരെയുള്ള പോരാ. നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നോക്കിക്കോ, പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കുന്നു, എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, കൃത്യം ആ സമയത്ത് ഉറക്കം വരും. കൊന്ത കയ്യിലെടുത്ത് ഇന്ന് ഞാൻ കൊന്ത ചൊല്ലി അങ്ങോട്ട് സെറ്റാക്കും. കൊന്ത കയ്യിലെടുക്കുമ്പോൾ തൊട്ട് ഈശോയെ നന്ദി, കുറച്ച് കൊന്ത ചെല്ലാൻ ആരംഭിച്ചത് ഓർക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തെ നിലത്ത് കിടക്കുമായിരിക്കാം അല്ലെ, അല്ലെ കുഞ്ചി ഒടിഞ്ഞ് കിടക്കുമായിരിക്കാം അല്ലെ. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പലവിധ തടസ്സങ്ങൾ നമ്മൾ നേരിടും, സാധാരണമാണ്, സ്വാഭാവികമാണ്. പക്ഷേ ഇതിനോടെല്ലാം പോരാട്ടം നടത്തേണ്ടതുണ്ട്. പ്രാർത്ഥനയിൽ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമോ നിഷ്ക്രിയമായിട്ടിരിക്കാൻ പറ്റുന്ന ഒന്നോ അല്ല പ്രാർത്ഥന. പ്രാർത്ഥന നിരന്തരമായ ഒരു പോരാട്ടമാണ്. ഓക്കെ, അപ്പൊ യാക്കോബ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്, സ്വന്തം കഴിവിൽ അത്രയും നാളും കാലൂന്നി നടന്നിരുന്ന യാക്കോബിന്റെ ഇടുപ്പ് ദൈവം തട്ടി മാറ്റിയിട്ട്
യാക്കോബിന് മനസ്സിലായി എൻ്റെ കഴിവിനി പറ്റത്തില്ല, എൻ്റെ സാമർഥ്യം ഇനി പറ്റത്തില്ല, എനിക്ക് എന്നിൽ തന്നെ ആശ്രയിക്കാൻ പറ്റത്തില്ല, ഇന്നു മുതൽ ദൈവത്തിൽ കൈപിടിച്ച് ഞാൻ നടക്കും, എന്നിട്ടാണ് ഞാൻ പോരാടേണ്ടത്. അന്ന് അവന് പുതിയ പേരും കിട്ടി. എന്ത്? ഇസ്രായേൽ. അന്ന് അവന് ദൈവത്തിന് പുതിയ പേരിട്ടു. ഇന്നു മുതൽ നിന്റെ ജീവിതത്തിന് മാറ്റം വന്നു. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിനും മാറ്റം വരും. താബോർ മലയിലേക്ക് ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഈശോ കയറിപ്പോയപ്പോ ഈശോ രൂപാന്തരപ്പെട്ടു. അതുപോലെ പ്രാർത്ഥിക്കുന്ന, നിരന്തരം പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും രൂപാന്തരപ്പെട്ടു. പെട്ടെന്ന് ഒരു ചെറിയ ഒരാളെയും കൂടെ പരിചയപ്പെട്ടിട്ട് നമുക്ക് ദിവ്യബലിക്കായിട്ട് വരിക. അടുത്തത് മോശയുടെ പ്രാർത്ഥനയുടെ ഹൈലൈറ്റ് എന്നാ? മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മോശ അമലേക്കരുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേൽക്കാർക്കെതിരെ കൈ ഉയർത്തി പിടിച്ചപ്പോഴെല്ലാം അവർ ജയിച്ചു. കൈ കുഴഞ്ഞ് താഴാൻ പോയപ്പോൾ അവർ തോറ്റു. അവർ പാറയെടുത്ത് വെച്ചു കൈ താഴാതിരിക്കാൻ. ദൈവത്തിൻ്റെ ജനം കാളക്കുട്ടിയെ ഉണ്ടാക്കിയപ്പോൾ മോശ അവരെ കൈയൊഴിഞ്ഞില്ല. നിന്റെ ജനം എന്ന് പറഞ്ഞില്ല, എൻ്റെ ജനം എന്ന് പറഞ്ഞു. കർത്താവേ, ഈ ജനം അങ്ങേക്കെതിരെ തെറ്റ് ചെയ്തു, അവരോട് അങ്ങ് കരുണ കാണിക്കണം, ഇല്ലെങ്കിൽ നീ എന്നെ വെട്ടിക്കളഞ്ഞോളാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, മധ്യസ്ഥ പ്രാർത്ഥന ആരുടെ പരിപാടിയാണ്? പെട്ടെന്ന് ഉത്തരം പറഞ്ഞോ. മുട്ടായി ഉണ്ട്, ദിവ്യബലിയിൽ ഈശോ മുട്ടായി തരും. ഇല്ലെങ്കിൽ കുറവ ഇത് കഴിഞ്ഞ ഉടനെ എൻ്റെ അടുത്ത് കയറി രച്ചാ മുട്ടായി എന്ന് പറഞ്ഞോണ്ട് എനിക്കറിയാം. മധ്യസ്ഥ പ്രാർത്ഥന ആരുടെ പരിപാടിയാ? ഈശോയുടെ പരിപാടിയാണ്. സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ മനുഷ്യന് വേണ്ടി പിതാവിൻ്റെ അടുക്കൽ ഒറ്റ മധ്യസ്ഥനെ നമുക്കുള്ളൂ. ആരാണത്? കർത്താവായ യേശു ക്രിസ്തു. വീണ്ടും മധ്യസ്ഥ പ്രാർത്ഥന ഈശോയുടെ ഒപ്പം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. ആത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ദൈവസന്നിധിയിൽ റോമ 8:27 8:34 വായിച്ച നമുക്കറിയാം ആത്മാ മധ്യസ്ഥം. അപ്പോ മോശ കർത്താവിന് മുന്നോടിയായിട്ട് ജനത്തിന് മധ്യസ്ഥം വഹിച്ചാണ്. നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ആരുടെ പ്രവൃത്തിയിലാണ് പങ്കുചേരുന്നത്? ഈശോയുടെ പ്രവൃത്തിയിലാണ് പങ്കുചേരുന്നത്. മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും ഈശോയുടെ പ്രവൃത്തിയിൽ ഈശോയെ പോലെ അനുരൂപരാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ശക്തമായ പ്രാർത്ഥനയും അനുഗ്രഹങ്ങൾ ഒഴുകുന്ന സ്ഥലവും മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഈ കൺവെൻഷന്റെ നട്ടൽ എന്ന് പറയുന്നതും മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അഭിഷേകം ഒഴുകാൻ, കൃപയൊഴുകാൻ രണ്ടു മൂന്നിടങ്ങളിലായിട്ട് ആളുകളിരുന്ന് മധ്യസ്ഥം യാചിച്ചും പ്രാർത്ഥിച്ചും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, ഇപ്പോൾ വചനം പറയുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയാണ് ബലം. പ്രാർത്ഥനയെക്കുറിച്ച് വചനം പറയുന്ന കാര്യങ്ങൾ കൂടി കേട്ടിട്ട് ഞാൻ നിർത്തുവാണ്. ഒന്ന്, വചനം നമ്മോട് പറയുന്നു ഇടവിടാതെ പ്രാർത്ഥിക്കുമേ. 1 Thessalonians 5:17 ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. മടുപ്പ് തോന്നരുത് പ്രാർത്ഥനയിൽ എന്ന് പറയുവാണ്. മടുപ്പ് തോന്നരുത് പ്രാർത്ഥനയിൽ. ഹൃദയം എപ്പോഴും ദൈവത്തോടു കൂടിയായിരിക്കണം. ദൈവബന്ധത്തിൽ നിലനിൽക്കണം. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. 2 Colossians 4:2 Romans 12:12 സ്ഥിരതയോടെ പ്രാർത്ഥിക്കണം. റെഗുലറായിട്ട് പ്രാർത്ഥിക്കണം. ഇന്ന് പ്രാർത്ഥിച്ചു, നാളെ ലീവ് എടുത്തു, 3 ദിവസം പ്രാർത്ഥിച്ചു, പിന്നെ ഒരാഴ്ച സിക്ക് ലീവ് എടുത്തു. അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾക്ക് അനുഭൂതി ഉണ്ടായാലും ഇല്ലെങ്കിലും, സന്തോഷം വന്നാലും ഇല്ലെങ്കിലും, ഒത്തിരിയേറെ ആളുകൾ ജീവിതത്തിൽ ഒരിടത്ത് പ്രാർത്ഥനയിലൂടെ വളരെ ഉണങ്ങിയ അവസ്ഥയിലൂടെ കടന്നു പോകും. സ്ഥിരത വേണം. സ്ഥിരതയോടെ പ്രാർത്ഥിക്കാൻ വചനം പറയുവാണ്. സ്ഥിരതയോടെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കും. 3rd ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, ജാഗരൂകതയോടെ പ്രാർത്ഥിക്കുക. 26:41 ഈശോ പറയുവാണ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. എപ്പോഴും കരുതലോടെ, ഉത്സാഹത്തോടെ, ഉന്മേഷത്തോടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കണം. ഓക്കെ, അടുത്തത് ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കണം. 18:1 നിരാശപ്പെടരുത് പ്രാർത്ഥനയിൽ. 18 ന്യായാധിപന്റെ അടുക്കൽ പോകുന്ന വിധവയെ പോലെ, രാത്രിയിൽ തൻ്റെ കൂട്ടുകാരനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന സഹോദരനെ പോലെ നിരന്തരം നിരാശയില്ലാതെ പ്രാർത്ഥിക്കണം. കാരണം പ്രാർത്ഥനയിൽ ഞാൻ ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുന്നു. നിരന്തരം പ്രാർത്ഥിക്കണം. 7:7 ചോദിക്കുവിൻ നിങ്ങൾക്ക് നൽകും, മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിക്കുവിൻ കണ്ടെത്തും. 4:6-7 ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കുക. 11:24 ചോദിച്ചത് കിട്ടും എന്ന ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കുക. ഏറ്റവും അവസാനമായിട്ട് പ്രിയമുള്ളവരെ, 4:16 ആത്മവിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ദൈവസന്നിധിയിൽ എനിക്ക് ഇടമുണ്ട്, സ്ഥാനമുണ്ട് എന്ന ബോധ്യത്തിൽ ആത്മവിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം പ്രാർത്ഥനയാൽ ജ്വലിക്കട്ടെ. കാരണം പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയും ദൈവത്തിൻ്റെ മനസ്സറിയുന്നു. പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. പ്രാർത്ഥനയാണ് അഭിഷേകത്തിൻ്റെ ഏറ്റവും ശക്തമായ സ്രോതസ്. പ്രാർത്ഥിക്കുന്നവരിലാണ് ദൈവത്തിൻ്റെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്.
ആ ദൈവത്തോടുള്ള സ്നേഹബന്ധം വളർത്തുക, ദൈവത്തോട് കൂടെയായിരിക്കുക, ദൈവത്തോട് കൂടെ നടക്കുക, വചനമനുസരിക്കുക, വചനം ചങ്കോട് ചേർത്ത് പിടിക്കുക. കാരണം തിന്മയ്ക്കെതിരെ ഒരു ആയുധമായിട്ട് ദൈവം നമുക്ക് തന്ന ശക്തിയാണ് വചനം. റോമ 1:16 ഓർത്ത് വയ്ക്കുക, സുവിശേഷം നമുക്ക് രക്ഷ നൽകുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. കുരിശിൻ്റെ വചനം നമുക്ക് ദൈവത്തിൻ്റെ ശക്തിയാണ്. വചനം ചങ്കോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് പറ്റട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.